السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله أما بعد بسم الله الرحمن الرحيم لا خير في كثير من نجواهم إلا من أمر بصدقة أو معروف أو إصلاح بين الناس ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه أجرا عظيما صدق الرسول قال الله عز وجل من يتكفل لي ما بين لحييه وما بين رجليه اتكفل له بالجنه صدق رسول الله صلى الله عليه وسلم ബുദ്ധിമുട്ടില്ലെങ്കിലേ ഇവിടെ ഇരിക്കൽ നിർബന്ധമില്ലെങ്കിൽ മുന്നോട്ട് വന്നിരുന്നാലേ അവിടെ ഇരിക്കൽ നിർബന്ധമുള്ളവർക്ക് അവിടെ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ചാരി ഇരിക്കേണ്ടവർക്ക് അവിടെ തന്നെ ഇരിക്കുക സമാധരണീയരായ പണ്ഡിതന്മാരെ മുഅ്മിനീങ്ങളെ സഹോദരിമാരെ അല്ലാഹുവിൻ്റെ അത്ഭുതകരമായ അനുഗ്രഹത്തെ പഠിക്കുവാനും അതനുസരിച്ച് അല്ലാഹുവിനെ ആരാധന ചെയ്യുവാനും പറ്റുന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും ഔന്നത്യമുള്ള ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഔന്നത്യവും അത്ഭുതകരവുമായ സൃഷ്ടിയാണ് മനുഷ്യൻ്റെ നാവ്. നാവ് കാണുവാൻ വളരെ ചെറുതാണ്, പക്ഷേ അപകടകരമാണ് അതിൻ്റെ ചില നീക്കങ്ങൾ. ശ്രദ്ധാപൂർവം അതിനെ നിയന്ത്രിച്ചാൽ അനുഗ്രഹീതമാണ് നാവിൻ്റെ പ്രവർത്തനങ്ങൾ. ഷഹാദത്ത് കലിമ ചൊല്ലുന്നതും ദിക്റു ചൊല്ലുന്നതും സ്വലാത്ത് ചൊല്ലുന്നതും ഖുർആൻ പാരായണം ചെയ്യുന്നതും നന്മകൾ പറയുന്നതും നാവിനെ കൊണ്ടാണ്. കുഫറിൻ്റെ വാക്കുകൾ വരുന്നതും തെമ്മാടിത്തം പറയുന്നതും ചീത്ത വാക്കുകൾ പറയുന്നതും നാവ് കൊണ്ടാണ്. നാവ് മനുഷ്യ ശരീരത്തിലുണ്ട് എന്നത് തന്നെ ചിലപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് അറിയാതെ പോകുന്നുണ്ട്. അതായത് നാം മാർക്കറ്റിൽ നിന്ന് ഒരു 10 കിലോ സാധനം വാങ്ങിപ്പോകുമ്പോൾ കയ്യിന് ക്ഷീണം സംഭവിക്കും, കുറേ ദൂരം നടന്നാൽ കാലിന് ക്ഷീണം സംഭവിക്കും, കുറേ നേരം വീഡിയോ നോക്കിയാൽ മൊബൈൽ നോക്കിയാൽ കണ്ണിന് തകരാറ് വരും, വലിയ ശബ്ദത്തിൽ വോളിയോ വർദ്ധിച്ച ശബ്ദം കേട്ടാൽ കാതിന് പ്രശ്നം വരും, തലവേദന വരും. എന്നാൽ നാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിന് അറിയിക്കാതെ അങ്ങനത് വർക്ക് ചെയ്യും. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് തന്നെ നാവ് കൊണ്ടാണ്. ആ നാവിൻ്റെ അധ്വാനം എന്നെ അറിയിക്കുന്നില്ല, എനിക്കതിൻ്റെ പേരിൽ ഒരു വിയർപ്പ് ഒഴുകുകയില്ല. നിങ്ങൾ സംസാരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. രണ്ടു നാവാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ അല്ലാഹു നൽകിയത്, ഒന്ന് വലുതും ഒന്ന് ചെറുതും. വലിയ നാവാണ് പുറത്തേക്ക് മൈക്ക് പോലെ ശബ്ദത്തെ പുറത്തെത്തിക്കുന്നത്, ചെറിയ നാവാണ് അക്ഷരങ്ങളെ രൂപപ്പെടുത്തുന്നത്. ചെറിയ നാവിനുണ്ടാകുന്ന അപകടമാണ് സംസാരശേഷിക്ക് പ്രശ്നമാകുന്നത്. രുചികൾ അറിയുന്നത് ഈ വലിയ നാവിനെ കൊണ്ടാണ്. ഈ നാവിൻ്റെ ഡ്യൂട്ടി തന്നെ മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കുന്നതാണ്. ആയിരക്കണക്കിന് ഉമനീർ ഗ്രന്ഥികൾ മനുഷ്യൻ്റെ നാവിലുണ്ട്. അതുകൊണ്ടാണ് നോമ്പ് അനുഷ്ഠിച്ച ആളുകൾ മുഴുവനും തുപ്പിക്കളയണമെന്നില്ല. വായയുടെ ഉള്ളിലുള്ള നാവ് എപ്പോഴും ഡ്രൈ ആക്കി വെക്കണം എന്നില്ല, അങ്ങനെ സാധിക്കുകയില്ല. അതേസമയത്ത് രുചി വ്യത്യാസം വന്ന വെള്ളമോ മറ്റോ ആണ് എങ്കിൽ നൂലുപോലെയുള്ളതൊക്കെ ചവച്ചതിൻ്റെ പേരിൽ രുചി വ്യത്യാസം വന്നതാണെങ്കിൽ ആ ഉമനീരിനെ തുപ്പിക്കളയേണ്ടതാണ്, അല്ലാതെ നോമ്പുകാരൻ തുപ്പിക്കൊണ്ടിരിക്കേണ്ടതില്ലല്ലോ. എന്നാൽ ഈ നാവിൽ നിന്ന് എപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഉമനീരുകൾ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ജലാവസ്ഥയെ നിലനിർത്തുന്നതാണ്. ഈ നാവ് നാം ഭക്ഷണം കൊണ്ടുപോകുന്ന സമയത്ത് വായ ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുമ്പോൾ നാവ് പുറത്തേക്ക് വരുന്നുണ്ട്, അതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയില്ല.
ഒരാൾക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കില്ല എന്ന് പറയാം, പക്ഷേ ഭക്ഷണം ഇങ്ങനെ വരുമ്പോൾ ഇത് ജെ സി ബി പോലെ വായിങ്ങനെ തുറക്കും. അപ്പോൾ ഒരുത്തൻ തീരുമാനിക്കുകയാണ് ഞാൻ നാവ് പുറത്തിടൂല, നോക്കാലോ, നടക്കൂല, ഓട്ടോമാറ്റിക് നാവ് പുറത്തേക്ക് വന്നു പോകും. ഈ നാവ് ഏതു തരത്തിലുള്ള ഭക്ഷണത്തിനെയും സ്വീകരിക്കും, നല്ല കട്ടിയുള്ള മാംസത്തെയും സ്വീകരിക്കും, മത്സ്യത്തിനെയും സ്വീകരിക്കും, ലഘുപാനീയങ്ങളെയും സ്വീകരിക്കും, പപ്പടത്തെയും സ്വീകരിക്കും, ഉപ്പേരിയെയും സ്വീകരിക്കും. എന്നിട്ട് നാവത് സ്വീകരിച്ചാൽ ഏത് ഭാഗത്തേക്ക് കൊണ്ടുപോകണമെന്ന് നാവിനറിയാം. പപ്പടം ഒരിക്കലും അണപ്പല്ലിലേക്ക് നാവ് കൊണ്ടുപോവില്ല, ബീഫിൻ്റെ കഷ്ണം ഒരിക്കലും മുൻപല്ലുകൊണ്ട് നാവ് ഉപയോഗപ്പെടുത്തുകയും ഇല്ല. ഇങ്ങനെ വലിയ ഒരു അത്ഭുതമാണ് നാവ്. നാവിൽ നിന്നാണ് ദിക്ര് പുറത്തു വരേണ്ടത്, നാവിൽ നിന്നാണ് നന്മകൾ പുറത്തു വരേണ്ടത്. ഈ നാവിൻ്റെ അപകടകരമായൊരു സാധനമാണ് എന്നുള്ളത് കൊണ്ടാണ് മറ്റു സാധനങ്ങളെപ്പോലെ, മറ്റു അവയവങ്ങളെപ്പോലെ സ്വതന്ത്രമായി സൃഷ്ടിക്കാതെ പിടിച്ചു കെട്ടിയിട്ടുള്ളത്. നാവിൻ്റെ ഒരു അറ്റം അണ്ണാക്കിൻ്റെ താഴെയാണ് ഉള്ളത്, ഒരല്പഭാഗമാണ് പുറത്തേക്ക് വരുന്നത്. എത്ര നീട്ടിയാലും അത് ഒരു മീറ്റർ നീണ്ടു പോവുകയില്ല. മനുഷ്യൻ്റെ വായയും അവൻ്റെ ശരീരത്തിനും അനുസരിച്ച ഒരു പരിധി വെച്ചിട്ട് നാവ് അവിടെ നിൽക്കും. നാവിനെ ബന്ദ് ചെയ്തിരിക്കുന്നത് ശക്തമായ മതിൽക്കെട്ടുകൾ കൊണ്ടാണ്, പല്ലെന്നാണ് നമ്മളതിന് പറയുക. അതിൻ്റെ പുറത്ത് വളരെ ഭംഗിയുള്ള തോല് കൊണ്ടാണ് മുഖത്തിനെ ഭംഗിയാക്കിയിട്ടുള്ളത്. ചുണ്ടനങ്ങിയാൽ പ്രശ്നമാണ്. ചിലരുടെ വാക്കുകൾ പുറത്തു വരുമ്പോൾ അപകടമുണ്ടാക്കും. ബുദ്ധിമാനായ വ്യക്തി സംസാരിക്കുന്നതിൻ്റെ മുമ്പ് ആലോചിക്കും, വിഡ്ഢിയാവട്ടെ സംസാരിച്ചതിൻ്റെ ശേഷം ആലോചിക്കും. ഇതാണ് നാവിനെ കൺട്രോൾ ചെയ്യാനുള്ള പ്രശ്നം. ഈ നാവാണ് അവസാനം ദിക്ര് ചൊല്ലിക്കിട്ടേണ്ടത്. ഹത്ത യുഗറിറ എന്ന് പറയുന്നത് വരെയാണ് മനുഷ്യൻ്റെ തൗബ അല്ല സ്വീകരിക്കുക. യുഗറിർ എന്ന് പറയുന്ന അറബി ഭാഷയിലെ ചില ലഫ്ലുകളുടെ അർത്ഥവും പ്രയോഗവും പ്രൊണൗൺസേഷനും അതിൻ്റെ അർത്ഥത്തെ കാണിക്കുന്നുണ്ട്. ബാത്റൂമിൽ പോയാൽ നമ്മൾ മൂത്രമൊഴിച്ച് ഉടനെ എഴുന്നേറ്റ് വരാൻ പാടില്ലല്ലോ, കുറച്ചു നേരം തൊണ്ടയനക്കണം. അതിനെ തനഹ്നഹ് എന്ന് പറയാം. ഇപ്പം തനഹ്നഹ് എന്ന് പറയുമ്പോൾ തന്നെ തൊണ്ടയനക്കൽ നടക്കും, അതിൻ്റെ ഒരു പ്രയോഗം അങ്ങനെ വരും. ഇദാ സുൽസിലത്തിൽ അർളു സുൽസാലഹ എന്ന് പറയുമ്പോൾ തന്നെ അത് ഭൂകമ്പമാണെന്ന് മനസ്സിലാവും. റഹ്മത്ത് എന്ന് പറയുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനെ തിരിച്ചറിയും എന്നതുപോലെ ഹത്ത യുഗറിറ എന്ന് പറയുന്നതാണ് സക്കറാത്തിൻ്റെ ഹാല്. ഇപ്പം സക്കറാത്തിൻ്റെ ഹാൽ അറിയുന്ന ചെറുപ്പക്കാരും ഇല്ല, പള്ളിയിൽ ഉസ്താദും ഇല്ല. പണ്ടൊക്കെ മസ്ജിദുകളിൽ വയസ്സായ ആളാണ് മുഅദ്ദിനാവുക. അതിൻ്റെ കാരണം അദ്ദേഹത്തിന് ഒരാൾ മരിച്ചാലും വിവരമറിയും, കഫൻ ചെയ്യാനും അറിയും. ഇപ്പം കഫൻ ചെയ്യാനേ അറിയൂ, മരിക്കാൻ കിടക്കുന്ന ആളെ തിരിച്ചറിയാൻ ഡോക്ടറും വരുന്നില്ല, രോഗിയും വരുന്നില്ല. എല്ലാവരും മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ പോയിട്ട് വേണം മരിക്കാൻ. അപ്പോൾ അത്താ യുഹറിറ എന്ന് പറയുന്ന ആ ഒരു ഘട്ടം വരുമ്പോൾ നാവ് ഡ്രൈ ആയി പോകും. നമ്മുടെ വീട്ടിലെ ഫ്രീസറിൽ ചിക്കൻ വാങ്ങി വെച്ചിട്ട് പിറ്റേ ദിവസം കറിയിലേക്ക് അത് ഇടണമെങ്കിൽ കുറേ നേരം വെള്ളത്തിലിടണം, അല്ലാതെ ഡയറക്റ്റ് അത് അടുപ്പിലേക്ക് പോകില്ല. കാരണം മാംസങ്ങൾ ഒന്നിച്ച് നിന്ന് ഡ്രൈ ആയാൽ അത് വല്ലാതെ ഒട്ടിപ്പോകും, അതിനിളക്കി വിടാൻ കുറച്ച് പണിയാണ്. രണ്ടു അവയവങ്ങളാണ് വായയുടെ ഉള്ളിലുള്ളത്, ഒന്ന് നാവാണ്, ഒന്ന് ചെറുനാവാണ്. ഇത് രണ്ടും ഡ്രൈ ആയതിൻ്റെ സമയത്ത് ഒരു ഒട്ടിപ്പിടിക്കുന്ന ഒരു ഘട്ടമുണ്ട്, അതാണ് ഹത്ത യുഗറിറ അക്ഷരം പുറത്തു വരൂല. മഹാനായ ഇമാം ഫഖറുദ്ദീനുർ റാസി റളിയല്ലാഹു അൻഹു വഫാത്താകാൻ അവസാന ഘട്ടത്തിൽ അവിടുത്തെ ശിഷ്യന്മാർ രേഖപ്പെടുത്തുന്നു, ഉസ്താദിനിടക്കിടെ ബോധക്ഷയം വരുന്നുണ്ട്. ആ ബോധക്ഷയം വരുന്ന സമയത്ത് ഉസ്താദ് പറയുന്നുണ്ട്, മാ അക്കൂലു മാ അക്കൂലു എന്ന് പറയും. ഇതെന്താ അങ്ങനെ പറയാൻ കാരണം? ബേജാറായി. അപ്പോൾ പറയുന്ന സന്ദർഭത്തിലാണെങ്കിൽ ശിഷ്യന്മാർ ദിക്ര് ചൊല്ലുന്നുണ്ട്. മരിക്കാൻ കിടക്കുന്ന ഒരാളുടെ മുമ്പിൽ ദിക്ര് ചൊല്ലു എന്ന് പറയാൻ പാടില്ല. ദിക്ര് ചൊല്ലു എന്ന് പറഞ്ഞാൽ ആ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ അവൻ പറ്റില്ല എന്ന് പറഞ്ഞേക്കും. അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ഒരാൾ നല്ല വാക്ക് പറഞ്ഞ് മരിച്ചാലും മതി, ദിക്റിൻ്റെ ഗുണത്തിൽ കിട്ടും. ഒരാൾ യാ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് മരിച്ചാലും മതി, ദിക്റിൻ്റെ ഗുണം കിട്ടും. ദിക്ര് ചൊല്ലാ മരിച്ചാൽ അത് അത്യുന്നതമായ പ്രേരകമായി. നല്ല നല്ല വാക്കുകൾ അല്ലാഹ് എന്ന് വിളിച്ചിട്ട് മരണപ്പെട്ടാലും വേണം. നമ്മുടെ കാനങ്ങാടുള്ള അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന SSFകാരനെ ശത്രുക്കൾ കുത്തിയപ്പോൾ ആ പ്രതി പോലീസിനോട് പറഞ്ഞ വിവരണത്തിൽ പറയുന്നത്, ഒരു കത്തിയെടുത്ത് കുത്തി ഹാർട്ടിൻ്റെ നെഞ്ചിൻ്റെ സെൻട്രൽ ഭാഗത്തേക്ക് കുത്തി. കുത്തിയപ്പോൾ അബ്ദുറഹ്മാൻ പറഞ്ഞ വാക്ക് അല്ലാഹു അക്ബർ എന്നാണ്. പിന്നെ ആ കത്തി വലിച്ചൂരാതൊന്ന് തിരിച്ചു പിടിച്ചു. തിരിച്ചു പിടിച്ചപ്പോഴാണ് ഹാർട്ടിൻ്റെ ബ്ലഡിൻ്റെ ഭാഗം കീറിപ്പോയത്. അപ്പോഴും അല്ലാഹു അക്ബർ എന്നാണ് പറഞ്ഞത്.
മൂന്നാമത് എന്തോ അവൻ പറഞ്ഞിരുന്നു, അപ്പോഴേക്കും മരിച്ചു പോയിരുന്നു എന്നാ പ്രതി പറഞ്ഞത്. അതും അള്ളാഹു അക്ബർ തന്നെയായിരിക്കും. അത് നല്ല ലക്ഷണത്തിൽപ്പെട്ടതാണ്. അപ്പോ അങ്ങനെ അവസാന ഘട്ടത്തിൽ നല്ലത് പറയാൻ കിട്ടുക എന്ന് പറഞ്ഞ ഭാഗ്യമാണല്ലോ. അതുകൊണ്ട് മരിക്കാൻ കിടക്കുന്ന റൂഹ് പോകാൻ കിടക്കുന്ന ആളോട് സക്കറാത്തിന്റെ സമയത്ത് ദിക്റ് ചൊല്ലിയത് എന്ന് പറയരുത്. അപ്പൊ അയാൾ വെപ്രാളത്തിന്റെ സമയമാണ്, മറ്റു ഘട്ടം പോലെ അല്ല ഇത്. ഈ സമയത്താണ് നാവ് വരണ്ട് ഉണങ്ങിയിട്ടുണ്ടാവുക. അപ്പോഴാണ് കൂസ് കൊണ്ടുവന്നിട്ട് വെള്ളം കുടിക്കാൻ ഇബിലീസ് പറയുക. ചിലപ്പോൾ ഉമ്മാന്റെ രൂപത്തിൽ ഇബിലീസ് വരും, ചിലപ്പം ഉസ്താദിന്റെ രൂപത്തിൽ ഇബിലീസ് വരും, ചിലപ്പോൾ മക്കളുടെ രൂപത്തിൽ വരും. മരിക്കാൻ കിടക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് MRI സ്കാൻ ചെയ്താൽ ഇയാൾ ആരാന്ന് തിരിച്ചറിയില്ല. അത് ഈമാനിന്റെ പ്രൗഢി കൊണ്ട് തിരിച്ചറിയേണ്ടതാണ്. അബൂ അഹമ്മദ് ഗസ്സാലി ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക് ശിഷ്യന്മാർ മുരീദുമാർ ദിക്ര ചൊല്ലി കൊടുക്കും, മൂപ്പർ പറയുന്നത് ഞാൻ പറയൂല ഞാൻ പറയൂല. ശിഷ്യന്മാർക്കൊക്കെ ബേജാറായി. ശിഷ്യന്മാർ വേറെ തെറ്റിദ്ധരിച്ചിട്ടൊന്നുമില്ല. ഉസ്താദുമാരുടെ അടുക്കുന്ന എന്തെങ്കിലും നമുക്ക് തിരിയാത്ത വന്ന തെറ്റിദ്ധരിക്കാൻ പാടില്ല. അത് കാത്തിരിക്കണം. എന്തോ ഒരു ആക്തിവത്വം നന്നായിട്ടുണ്ടായി. കുറച്ച് കഴിഞ്ഞ് ബോധം വന്നപ്പോഴാണ് ഉസ്താദ് പറയുന്നത്, ഇബിലീസ് വന്നിട്ട് എന്നോട് പറയുന്നത് ലാ ഇലാഹ പറഞ്ഞാൽ മതി, ഇല്ലല്ല പറയല്ല. അപ്പൊ ലാ ഇലാഹ പറഞ്ഞാൽ എന്തായിട്ട് അർത്ഥം? അല്ല ഇല്ല, ഇല്ലല്ല പറയല്ല എന്നാ. ഇല്ലല്ല പറഞ്ഞാലേ ദിക്ര് പൂർത്തിയാവും. അതുകൊണ്ടാണ് റാത്തീബിന്റെ സമയത്ത് ഇല്ലല്ലോ ഇല്ലല്ലാന്ന് പറഞ്ഞാലും ലാ ഇലാഹയിൽ നിർത്തലില്ല. ഇല്ലല്ല പറഞ്ഞാൽ തന്നെ മറ്റേത് ബോധ്യമാകും. ലാ ഇലാഹ മാത്രം പറഞ്ഞാൽ ഇമാം പൂർത്തിയാവൂല. അപ്പോഴാണ് ഇമാം റാസി തങ്ങൾ ഇബിലീസിനോട് പറയുന്നത് ഞാൻ പറയൂല ഞാൻ പറയൂല. പിന്നീട് ബോധം വന്നപ്പോൾ മൂപ്പർ അത് കാര്യം പറഞ്ഞു കൊടുത്തു എന്ന് ഇമാം തഫ്സീർ ഫഖറുദ്ദീൻ റാസി തങ്ങളുടെ തഫ്സീറിന്റെ ആമുഖത്തിൽ ഇത് വിശദീകരിച്ചിട്ട് കാണാം. അപ്പോൾ ആ ഒരു പ്രതിസന്ധി ഘട്ടം വല്ലാത്തൊരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ ദിക്ര് ചൊല്ലി കിട്ടുക, ആ ഘട്ടത്തിൽ ഈമാൻ സലാമത്തായി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ഒരു ഭാഗ്യമാണ്. ആ ഭാഗ്യം ലഭിക്കുവാൻ വേണ്ടി എത്രയോ കോടികൾ ചെലവ് ചെയ്യണം, സ്വതക്ക് കൊടുക്കണമെന്നൊന്നുമില്ല. ആ ഭാഗ്യം കിട്ടുവാൻ വേണ്ടി എപ്പോഴും പള്ളിയിൽ തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. ആ ഭാഗ്യം കിട്ടുവാൻ വേണ്ടി എപ്പോഴും ഞാൻ ഖുർആൻ ഓതുന്ന ആളാണ് എന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല. എല്ലാത്തിൻ്റെയും അടിസ്ഥാനപരമായ വിഷയം സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലാ യസ്തഖീമു ഈമാനുൽ അബ്ദി ഹത്താ യസ്തഖീമ ഖൽബുഹു വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു ലാ യദ്ഖുലുൽ ജന്നത റജുലുൻ ലാ യഅമനു ജാറുഹു ബവാഇഖഹു. പറയുവാൻ വളരെ എളുപ്പമുള്ള വിഷയമാണ് ഞാൻ പറയുന്നത്, ചെയ്യുവാൻ വളരെ പ്രയാസമുള്ള വിഷയവുമാണ്. ഞാനിത് വിഷയം പറയാൻ കാരണം, ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളാണ് പറയുന്നത് എന്ന വാദമൊന്നും എനിക്കില്ല. എൻ്റെ നാവിനെയും എനിക്ക് അടിമപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ മനുഷ്യന് ബോധമുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്കോട് പറഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കുന്നത് വർഷങ്ങളായി ഖുർആൻ ക്ലാസ് അനുഭവിക്കുന്ന വലിയ ഒരു സദസ്സാണിത്. നിങ്ങളിൽപ്പെട്ട മഹത്തുക്കളായ വയസ്സായ ആളുകളും പണ്ഡിതന്മാരൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കൽബിൽ ഒരു ഈമാൻ പ്രകാശിതമായി നിങ്ങളുടെ കൽബ് അള്ളാഹനെ പേടിച്ചൊന്ന് കരഞ്ഞു പോയാൽ ഈ സാധുവായ ഖാദിമിന് വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യുമല്ലോ. വല്ലാത്ത പ്രയാസമുള്ളൊരു വിഷയം തന്നെയാണ്. ഇമാം ഗസ്സാലി തങ്ങൾ പറഞ്ഞ പോലെ നസീഹത്ത് എനിക്ക് വളരെ എളുപ്പമാണടോ, പക്ഷെ നടപ്പാക്കാൻ കുറച്ച് പ്രയാസമാണ്. ഉപദേശിക്കാൻ എന്തോ ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും ഉപദേശിക്കാൻ അറിയാം, പക്ഷേ ഉപദേശം നടപ്പിലാക്കാൻ പ്രയാസമാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, മുത്തു നബി പറഞ്ഞു, ലാ യസ്തഖീമു ഈമാനുൽ അബ്ദി ഹത്താ യസ്തഖീമ ഖൽബുഹു. ഒരു വിശ്വാസിയുടെ ഈമാൻ സമ്പൂർണമാവുകയില്ല, നേരെ ആവുകയില്ല അവൻ്റെ ഹൃദയം നേരെയാവാതെ. ഹൃദയം നേരെയാവണം. വലാ യസ്തഖീമു ഖൽബുഹു, ഒരുത്തൻ്റെ ഹൃദയം നേരെയാവൂല. ഹത്താ യസ്തഖീമ ലിസാനുഹു, അവൻ്റെ നാവ് നേരെയാവാതെ. ഇപ്പൊ ഗൗരവമുള്ള വിഷയമാണ്, ഗൗരവം ഉള്ള വിഷയം തന്നെയാണ്. നാവിനെ പിടിച്ചു കെട്ടാതെ മനുഷ്യന് നന്നാവാൻ കഴിയൂല. ഏത് വേഷം കെട്ടിയത് കൊണ്ടും കാര്യമില്ല. അപകടകരമായ വിഷയം തന്നെയാണ് നാവ്. നാവിൽ നിന്നെങ്ങനെ രക്ഷപ്പെടാൻ കഴിയുക? മൻ സ്വമത നജ, മൗനമാണ് വിജയത്തിൻ്റെ കാരണം. എല്ലാത്തിലും ഇടപെട്ട് നീ എന്തിനാണ് സംസാരിക്കുന്നത്? ആവശ്യമുള്ളത് തന്നെയും കുറച്ച് പറഞ്ഞാൽ മതി. ആവശ്യമുള്ളതാണെന്ന് കരുതി അധികം പറയാനും പാടില്ല. വളരെ കുറഞ്ഞ കാര്യങ്ങളെ സംസാരിക്കാൻ പാടുള്ളൂ. ഏറ്റവും കൃത്യമായ വാക്കുകളെ ഉപയോഗിക്കാൻ പാടുള്ളൂ. രണ്ടാളുകൾ സംസാരിക്കുമ്പോൾ മൂന്നാമൻ കേൾക്കണമെന്നില്ല. പതിഞ്ഞ ശബ്ദത്തിൽ വർത്തമാനം പറയാൻ പഠിക്കണം.
അത് മൊബൈൽ ഫോണിൽ സംസാരിക്കുമ്പോഴായാലും ശരി, വീട്ടുകാരിയോട് വർത്തമാനം പറയുമ്പോഴായാലും, കുട്ടികളോട് വർത്തമാനം പറയുമ്പോഴായാലും, ശിഷ്യന്മാരോട് വർത്തമാനം പറയുമ്പോഴായാലും നാവിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. പറ്റില്ല, മൗനമാചരിച്ചോളൂ. നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നീ മൗനമാചരിച്ചോളൂ. മങ്കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറ. അല്ലാഹനെ കൊണ്ടും ആഖിറം കൊണ്ടും വിശ്വസിക്കുന്നവരാണെങ്കിൽ നല്ലത് പറയൂ. നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കൂ. മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ പിണങ്ങി നിൽക്കുക എന്നുള്ളതല്ല. അയൽവാസിയുടെ ബുദ്ധിമുട്ട് വല്ലാതെയുണ്ട്, നീ വർത്തമാനം പറയണ്ട, മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ പിണക്കമല്ല, മൗനം. ലാ യദ്ഖുലുൽ ജന്നത റജുലുൻ ലാ യഅ്മനു ജാറുഹു ബവാഇഖഹു. സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ആര്? അയൽവാസി നിന്നെ കൊണ്ട് നിർഭയമായിട്ടില്ല. നിന്നെ കാണുമ്പോൾ തന്നെ ഒരാൾക്ക് ബേജാറാണെങ്കിൽ നീ മുഅ്മിനല്ല. നിന്റെ നാവിനെ പേടിക്കുന്നുണ്ടെങ്കിൽ നീ മുഅ്മിനല്ല. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മില്ലിസാനിഹി വയദിഹി. നമ്മളെ കാണുമ്പോൾ ഒരാൾ അല്ലോ മൂപ്പർ വരുന്നുണ്ട്, ഇപ്പം എന്തെങ്കിലും കുഴപ്പമാക്കും, പേടിയാണ്, മൂപ്പർ വരുന്നുണ്ട്, നമ്മളിപ്പോൾ ആളടിയിൽ വഷളാക്കും എന്ന് നമ്മെക്കുറിച്ച് മറ്റൊരാൾക്ക് ഭയമുണ്ടോ? നീ യോഗ്യനല്ല, മുസൽമാനായിട്ടില്ല. നിന്നെ കാണുമ്പോൾ തന്നെ മുഅ്മിനീങ്ങൾക്ക് അൽഹംദുലില്ലാഹ്, ആ മൂപ്പർ വരുന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് പറയാം, നമ്മളെ വിഷയമൊന്ന് കേൾക്കും എന്നുള്ളിടത്തേക്ക് മറ്റു മുഅ്മിനീങ്ങൾ നമ്മളെക്കുറിച്ച് ധാരണ എത്തിയാൽ നമ്മൾ വിജയിച്ച മുഅ്മിനാ. ഒരാൾ വിജയിച്ചവനാണോ പരാജയപ്പെട്ടവനാണോ എന്ന് തിരിച്ചറിയാൻ മൈസറി പോണമെന്നില്ല, ഇവിടുന്ന് തന്നെ തിരിയണം, ഇവിടുന്ന് തന്നെ തിരിയണം. അപ്പോൾ മനുഷ്യൻ്റെ അയൽവാസി, നമ്മുടെ അയൽവാസി നമ്മെക്കുറിച്ച് നിർഭയമാവണം. ചില ആളുകൾ വീട് വിറ്റുപോകും, എന്താണോ നല്ല സൗകര്യമുള്ള വീടാണല്ലോ, അയൽവാസി ശരിയല്ല ഉസ്താദെ, എനിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുമോ? ഓൻ്റെ അയൽവാസിയോട് പോയി ചോദിച്ചു നോക്ക്, അതെന്താ അയാൾ വീട് വിട്ടുപോയത്? ഓ രക്ഷപ്പെട്ടുപോയി ഉസ്താദെ എന്നാ മറ്റവനും പറയുക. അപ്പോൾ ആരാ നന്നയാൾ? എന്തിനാ മറ്റുള്ളവരെ കുറ്റം പറയുന്നത്? നമ്മളുടെ നാവാണ് ഇതിൻ്റെ ഒക്കെ പ്രധാന ഘടകം. ഈ ഹദീസ് പറഞ്ഞതിൻ്റെ സമാപ്തത്തിൽ മുത്തുനബി പറഞ്ഞത്, അയൽവാസി നിന്നെ കൊണ്ട് നിർഭയനാകണം, നിന്നെ കൊണ്ട് പേടിയില്ലാണ്ട് ജീവിക്കുന്ന അയൽവാസിയാവണം, അപ്പോഴാണ് നിന്റെ നാവ് നേരെയാവുക. ഒരാൾ സ്വാലിഹാണോ എന്ന്, ആഖിറത്തിൽ ഇവൻ വിജയിച്ചവനാണോ എന്നറിയണമെങ്കിൽ വളരെ രഹസ്യമായി അവൻ്റെ അയൽവാസിയോട് പോയി ചോദിക്കണം എന്നാണ് സ്വാലിഹീങ്ങൾ പറയുന്നത്. നമ്മൾ നല്ല മൂവിനാണോ എന്ന് തിരിച്ചറിയാൻ അയൽവാസിയോട് പോയിട്ട് ചോദിക്കണം. സത്യസന്ധമായിട്ട് പറയും, ഞങ്ങൾ ആരോടും പറയൂല. എങ്ങനെയുണ്ട്? ഹക്കായിട്ട് അയാൾ പറയട്ടെ, അതാണ് നിങ്ങൾ ഈമാനുണ്ടോ ഇല്ലേ എന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ ഈ നാവാണ് അപകടങ്ങൾ മുഴുവനും ഉണ്ടാക്കുന്നത്. മൻ സ്വമത നജ, മൗനമാണെങ്കിൽ അവൻ വിജയിച്ചു. മുത്തുനബി പറയുന്നു, അസ്വംതു ഹികമുൻ വഖലീലുൽ ഫഇലുഹു. മൗനമാണ് വിദ്വാന്റെ വൈദഗ്ധ്യം, മൗനമാണ് ഏറ്റവും നല്ലത്. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കുറച്ച് പ്രവർത്തിക്കുന്നു, അധികവും മൗനമാണ്. മൗനിയായ ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, അബൂ ഖാലിദ് ഖല്ലാദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ്, ഇദാ റഅയ്തുമുർ റജുല قد اعطي الزهدا في الدنيا وقله منطق فاقتربوا منه فانه يلقى الحكمه. നീ ഒരാളെ കണ്ടു, അയാൾ സുഹദ് കിട്ടിയ ആളാണ്. എന്താണ് സുഹദ് എന്ന് പറഞ്ഞാൽ? ലോക പരിത്യാഗം, ദുനിയാവിനോട് അമിത ആർത്തിയില്ല. അതെങ്ങനെ മനസ്സിലാക്കുക? ഒരാൾക്ക് രണ്ട് ക്വാർട്ടേഴ്സ് ഉണ്ട്. ഒരു ക്വാർട്ടേഴ്സ് വിറ്റാൽ 400,000 രൂപ കിട്ടും. ഇയാൾ ഹജ്ജിന് പോകുന്നില്ല. എന്താ ഹജ്ജിന് പോകാത്തത്? പൈസയില്ല. എൽ കെ ജിയിലെ കുട്ടി ജയിക്കുന്ന മറ്റേ 10-ാം ക്ലാസ് പാസ്സാവട്ടെ, നീ സുഹുദുള്ളവനല്ല. നീ ചെയ്യേണ്ടത് എന്താ? ഒരു ക്വാർട്ടേഴ്സ് വിറ്റിട്ട് നീ ഹജ്ജിന് പോകണം, അത് നീ സുഹുദുള്ളവനാണ്. നീ ദുനിയാവിനോട് ആഗ്രഹം അമിതമായിട്ട് ഉണ്ടാവരുത്. പണം വേണം. സുഹുദുള്ളവൻ എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കുന്നവനല്ല. പിന്നെ ആരാണ് സുഹുദുള്ളവൻ എന്ന് പറഞ്ഞാൽ? ദുനിയാവിനോട് അവനക്ക് ആർത്തിയില്ല. എത്ര പൈസ വന്നാലും അത് മുഅ്മിനീങ്ങൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞാൽ വിഡ്ഢിയല്ല അവൻ, അങ്ങനെ കൊടുക്കുന്നവനും അല്ല.
അവൻ്റെ ഭാര്യ മക്കൾക്കൊക്കെ സൂക്ഷിച്ചു വെക്കും. ഈ സൂക്ഷിപ്പ് വെക്കൽ കൊണ്ട് ഇവൻ ലുബ്ധത കാണിക്കുകയും ഇല്ല. അതാണ് സുഹൃദ്. സുഹൃദ് എന്ന് പറഞ്ഞാൽ കീറിയ കുപ്പായം ഇടണമെന്നില്ല, മോശമായ വണ്ടി തന്നെ ഉപയോഗിക്കണമെന്നില്ല. വൃത്തി വേണം, വസ്ത്രവൃത്തി വേണം, സംസാര വൃത്തി വേണം, കുടുംബവൃത്തി വേണം, ഭക്ഷണവൃത്തി വേണം, നല്ല ഭക്ഷണം കഴിക്കണം. സുഹൃദുള്ളവൻ ഫ്രീസറിൽ അധികം ഭക്ഷണം വെക്കേണ്ടതില്ല. കുറേ സാധനം വാങ്ങിക്കൊണ്ടുവന്ന് ഫ്രീസറിൽ വെക്കുന്നവനിക്ക് സുഹൃദ് ഉണ്ടാകൂല. അവൻ നാളത്തേക്ക് ആഹർ ആയുസ്സുണ്ട് എന്ന് ഉറപ്പിച്ചവനാണ്. എന്നാൽ കുറഞ്ഞ ഭക്ഷണം നീ വാങ്ങിയാൽ മതി, അപ്പൊ കുടുംബ ബജറ്റിനെയും നിനക്ക് നന്നാക്കാൻ പറ്റും. ഒരു കിലോ ആപ്പിളും ഒരു കിലോ മുന്തിരി തന്നെ ഒരു കുടുംബത്തിലേക്ക് ദിവസവും വാങ്ങണമെന്നില്ല. അപ്പൊ വീട്ടുകാരെത്തി അത് എപ്പോഴും ഒരു അത്രയും സാധനം നമുക്ക് മുറിച്ചു തരില്ല. കൊറേ ഫ്രീസറിലുണ്ടാവും, പിന്നെ കൊറേ കെട്ടുപോയിട്ട് അങ്ങ് നശിക്കും. പിന്നെന്താ നീ ചെയ്യേണ്ടത്? നീ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങണം. രണ്ട് ആപ്പിൾ വാങ്ങിയാൽ മതി, ഒരു 100 ഗ്രാം മുന്തിരിയും മതി ഒരു ദിവസം. പിറ്റേന്ന് വേറൊരു അനാറ് വാങ്ങുക, പേരക്ക വാങ്ങുക. ഡെയിലി വ്യത്യസ്തമായ ഫ്രൂട്ട്സുകൾ വീട്ടിലെത്തിക്കുക. എന്നിട്ട് ഈ സാധനങ്ങളെല്ലാം ഒന്നിച്ചിടുക. ഗൾഫിലൊക്കെ കാണുന്ന ചില സലാഡ് ഫ്രൂട്ട്സ് സലാഡ് പോലെ 2 ദീനാറാണ് കുവൈത്തിൽ ഒരു വലിയ പാത്രത്തിൽ കൊടുത്താൽ. 2 ദീനാറാണ് നമ്മൾ ഇവിടുത്തെ 10-200 രൂപ. ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അതാണ് നീ കഴിക്കേണ്ടത്. അപ്പൊ ഫ്രീസറിൽ വെക്കുന്ന വിഷയമില്ല. ഫ്രീസറിൽ വെക്കുന്നവൻ ആരാണ്? നേരെ ഉപയോഗിക്കാത്തവനാണ്, നഷ്ടപ്പെടുത്തിയവനാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. അപ്പോ ചെറിയ രൂപത്തിൽ ജീവിക്കാൻ പഠിക്കണം, വൃത്തിയാവും വേണം. ഇനിയല്ല, ഞാൻ സുഹൃദിനാ ജീവിക്കുന്നത്, അതുകൊണ്ട് എന്റെ മക്കൾക്ക് ഫ്രൂട്ട്സ് ഒന്നും വേണ്ട. അതൊക്കെ ഒരു ആഡംബരമാണ്, അത് ലുബ്ധതയാണ്, ആഡംബരമല്ല. നല്ല വാഹനം വേണം. നിന്റെ കാറ് പഴയതാണെങ്കിൽ നിനക്ക് വിറ്റിട്ട് വേറെ വാങ്ങാം. കാരണം അല്ലെങ്കിൽ അതിന്റെ മൈലേജ് നഷ്ടപ്പെട്ടു, മെയിൻ്റെനൻസ് കൊണ്ട് പൈസ നഷ്ടപ്പെടും. എന്നാൽ ലോണിന് വണ്ടി എടുക്കുന്നത് സുഹൃദിൽ പെടൂല. ഉള്ള 2-വീലറിനെ നന്നാക്കിയാൽ മതി, ഇത് കൊടുത്തിട്ട് വേറെ ലോണിന് എടുക്കുമ്പോൾ അത് സുഹൃദിൽ പെടൂല. സുഹൃദ് ചെയ്യുന്നവൻ വൃത്തിയുള്ളവനായിരിക്കും. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ശാദുലി റളിയല്ലാഹു അൻഹു വലിയ റയീസു സാഹിദിൽപ്പെട്ട മഹാനാണ്. മഹാനവറുകൾ വലിയ തസവുഫിന്റെ ഉടമയാണ്. മഹാനവറുകളുടെ ശാദുലി ത്വരീഖത്തിൽ പെടാത്ത ഒരാൾക്കും മുത്തുനബിന്റെ മഹബത്തിൽ പെടാൻ കഴിയില്ല എന്നാണ്. ഇമാം ബുസൂരി തങ്ങളടക്കമുള്ള മുഴുവൻ മഹാന്മാരും എടുത്തു നോക്കിയാൽ ഒരുപാട് മഹത്തുക്കൾ ഇമാം ശാദുലി തങ്ങളുടെ ത്വരീഖത്തിൽ പെട്ടതാണ്. ഫിഖ് സംബന്ധമായ ഹനഫി, മാലിക്കി, ഹംബലി ഒക്കെ ആണെങ്കിലും ശാദുലി ത്വരീഖത്തിലാണ് ധാരാളം മഹത്തുക്കൾ ഉള്ളത്. ശാദുലി ഇമാം റളിയല്ലാഹു അൻഹു ഒരു പള്ളിയിൽ വന്നിട്ട് ക്ലാസ് എടുക്കുകയാണ്. വിഷയം സുഹുദും ഖനാഅത്തുമാണ്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സദസ്സിലുണ്ട് മുഷിഞ്ഞ ഡ്രസ്സിലിരിക്കുന്ന ഒരാൾ. അദ്ദേഹം ഒരു ആലിമാണ്. അദ്ദേഹം മഹാനായ ഇമാം ശാദുലി തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കൈഫ തഖൂൽ, നിങ്ങൾ എങ്ങനെയാണ് ഈ സുഹൃദിനെ പറ്റി പറയുന്നത്? നിങ്ങളെ വസ്ത്രം നോക്കൂ, എന്തൊരു ഭംഗിയാണ്. നിങ്ങളുടെ പ്രൗഢി നോക്കൂ, എന്തൊരു മേന്മയാണ്. മഹാനവറുകളുടെ വസ്ത്രത്തിൽ ഒരു കടുകുമണിയുടെ ഒരു കഷ്ണം പോലും ഇതുണ്ടാവൂല, കച്ചറ ഉണ്ടാവൂല. എപ്പോഴും വൃത്തിയാണ്, നല്ല വൃത്തിയാണ്. ഇങ്ങനെയുള്ള ഒരാൾ എങ്ങനെ സുഹൃദിനെ പറ്റി വഴക്ക് പറയാം? ഒരു മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരണ്ടേ? താടിയൊന്നും വാരൂല, താടി ഒപ്പിക്കൂല, അങ്ങനത്തെ ഒരാളാവണ്ടേ? മഹാനവറുകൾ പറയാണ്, എന്നെ കണ്ടാൽ മുത്തുമോമിനീങ്ങൾ പറയും അൽഹംദുലില്ലാ, ബേജാറൊന്നും ഉണ്ടാവില്ല. നിങ്ങളെ കണ്ടാൽ മോമിനീങ്ങളൊക്കെ മാറിക്കളയും, അല്ല ഇയാൾക്കൊന്നും കൊടുക്കേണ്ട വരും വിചാരിച്ചിട്ട് ബേജാറാ. അള്ളാഹുവിൻ്റെ ഒരു ഞാമത്തിനെയും കൂടി പ്രഖ്യാപിക്കലുണ്ട് വൃത്തിയുള്ള വസ്ത്രം. അപ്പൊ സുഹൃദ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? മടവൂരു പാപ്പാന്റെ കാലത്ത് കണ്ടവർക്ക് ഓർമ്മയില്ലേ എന്തൊരു വൃത്തിയാണ്? അവിടെയൊക്കെ പ്രൗഢി എന്താണ്? അതാണ് മഹത്തുക്കളുടെ സുഹൃദ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാള് താടി പിന്നെ ഒപ്പിക്കുന്നില്ല, മുടി വാരുന്നില്ല, എണ്ണ പുരട്ടുന്നില്ല, നല്ല ഡ്രസ്സ് അയേൺ ചെയ്യുന്നില്ല, എന്താണെന്ന് ചോദിച്ചപ്പം പറയാണ്, എന്തിനാണ് അതൊക്കെ? അവൻ ഒറ്റക്ക് അവൻ്റെ കൂടെ താമസിച്ച് നോക്കിയാൽ തിരിയും അവൻ്റെ വെപ്രാളം എത്രമാത്രം ഉണ്ട്. പിന്നെ ചില മഹാന്മാരുണ്ട്, അവർക്ക് ദുനിയാവുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. എന്താ ബന്ധമില്ലാത്തത്? അവരുടെ ശ്രദ്ധ മുഴുവനും അള്ളയാണ്. നമ്മളിപ്പോൾ ഇവിടെ വട്ടോളിയിൽ ബസ് കാത്ത് നിൽക്കുകയാണ്. ബസ് കാത്ത് നിൽക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ലക്ഷ്യം ബസ്സിൽ വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഉള്ള ബസ്സിലൊന്നും കയറൂല. വെയിലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ പീടിയക്കോലായിരിക്കും നിൽക്കുന്ന ആൾ പറയും, ആ മൊയിലെ അറന്ന് ഇങ്ങനെ വെയിലത്ത് നിൽക്കുന്നു കുറേ നേരം, വട്ടാണോ അയാൾക്ക് തോന്നും. അത് അയാൾക്കൊരു വട്ടുണ്ട്. എന്താ അയാളെ വട്ട്? ഈ ബസ്സിലല്ല അയാളെ ലക്ഷ്യം, ബസ്സിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. അത് കാണുന്നവരവിടെ ഇരിക്കൂലേ? കാണുന്ന പുറം കാഴ്ചക്കാരന് ഇത് മനസ്സിലാവോ? ഇല്ല. അള്ളാഹുവിലേക്ക് ലയിച്ച ചില മഹാന്മാരുണ്ട്, അതാണ് മജ്ദൂബീങ്ങൾ എന്ന് പറയുന്നത്. ആ മഹത്തുക്കളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഡ്രസ്സൊന്നും ഓർമ്മ ഉണ്ടാവില്ല. എന്നാൽ മുഷിഞ്ഞ ഡ്രസ്സ് പോയി ഒന്ന് മണത്തു നോക്ക്, ഒരു ദുർവാസനയും ഉണ്ടാവില്ല, ഒരു ദുർവാസനയും ഉണ്ടാവില്ല. ഇലയുണ്ടെന്ന ഒരു ഔലി ഉണ്ടായിരുന്നു പാലക്കാട് ഭാഗത്ത്. മൂപ്പര് കാട്ടിലുണ്ടാവുക, കാണാൻ വേണ്ടിയിട്ട് ഒരിക്കൽ പോയപ്പോൾ
ഡ്രസ്സൊക്കെ മണ്ണ് പോരണ്ട് ചളിയ. മൂപ്പറ പണിയെന്താ, വിക്രൊക്കെ പറഞ്ഞു കൊടുക്കും, സ്വലാത്ത് പറഞ്ഞു കൊടുക്കും, ഇല ഇങ്ങനെ എണ്ണല കണ്ടാ വിചാരിക്കും 2000 രൂപേന്റെ കട്ടായി എണ്ണുന്ന, ഇങ്ങനെ എണ്ണുകയാ, വേറെ പണിയൊന്നുമില്ല. മൂപ്പറ ഏതെങ്കിലും ഒരു പീടിയ കോലയ്ക്ക് പോയിരുന്നാൽ ഒരു പരിപ്പോടെ കൊടുത്താൽ മതി, അന്നത്തെ ഭക്ഷണമായി. വടകര ഒമ്പതാജിത്തങ്ങളും അങ്ങനെ തന്നെയല്ലേ, ഒരു കാലത്ത് മഹാനവറുകളുടെ നീണ്ട താടിയും വെറ്റില തിന്നുന്നതായ ഒരു സ്വഭാവം മൂപ്പർക്കുണ്ടായിരുന്നു. അന്ന് വടകര ആ ഭാഗത്ത് മഹാനവറുകൾ പോയി കൈ നീട്ടുന്ന ഒരു ഹിന്ദുവിൻ്റെ ഒരു കടയുണ്ടായിരുന്നു. അവിടെ പോയിട്ട് രാവിലെ ഇങ്ങനെ കൈ നീട്ടിയാൽ ആ ഹിന്ദു അയാൾ മഹാനവറുകൾക്ക് വെറ്റിലയും മറ്റും കൊടുക്കും. ആയി മൂപ്പർ ഇങ്ങനെ ചവച്ച് തുപ്പി നടക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നിങ്ങൾ എത്ര ആൾ കണ്ടു എന്ന് പറയാൻ കഴിയില്ല. 1951-60 കാലഘട്ടങ്ങളിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ എൻ്റെ ഉസ്താദ് പറഞ്ഞതെന്നാണ് കേട്ടോ, എനിക്ക് അത്ര വയസ്സുള്ളോട് പറയുന്നതല്ല. പിന്നെ ഉച്ചക്ക് കഴിഞ്ഞാൽ മൂപ്പർ ഒരു ഹാജിയാരെ വീട്ടിൻ്റെ കോലായി പോയിരിക്കും, അവിടെ നിന്ന് ഭക്ഷണം കൊടുക്കും. അങ്ങനെയാണ് ഒരു ദിവസം രാവിലെ നോക്കുമ്പോഴേക്ക് മഹാനുപറുകൾ ഈ ഹിന്ദുവിൻ്റെ കടയിൽ വന്ന് കൈ നീട്ടിയപ്പോൾ ആ ഹിന്ദുവായ മുതലാളി അന്നില്ല, അയാളെ മകനേ ഉണ്ടായിരുന്നത്. അപ്പോൾ മകൻ പറഞ്ഞു നേരം വെളുക്കുമ്പോൾ തുടങ്ങിയോ എന്നിട്ട് ഇങ്ങനെ ആട്ടി വൈകുന്നേരം വരെ ആട്ടലാന്ന്. പിന്നെ അവൻ്റെ പണി ഒരു കച്ചവടവും നടന്നിട്ടില്ല. അച്ഛൻ വിവരം പറഞ്ഞ് വന്ന് നോക്കുമ്പോൾ ചോദിച്ചു, മോനെ ഇങ്ങനെ ഒരാൾ വന്നിരുന്നു? അതെ വന്നിരുന്നു. പോയി മാപ്പ് പറഞ്ഞപ്പോഴാണ് വിഷയം പൂർത്തീകരിക്കപ്പെട്ടത്. അത് വേറെ ഒരു വകുപ്പാണ് എന്ന് കരുതി നമ്മളെല്ലാവരും മണ്ണിൽ പോയിട്ട് ഈ പണ്ട് കിതാബൊക്കെ ഉസ്താദുമാരുടെ കയ്യിൽ മഞ്ഞക്കളർ കിതാബോ ഉണ്ടാവുക, പേജൊക്കെ ഉണ്ടായത്. അപ്പോൾ നമ്മളൊക്കെ പുതിയ പുതിയ കിതാബ് വാങ്ങുമ്പോൾ ഒരു ലെവലില്ല. അങ്ങനെ നമ്മളെന്താക്കി എന്ന് പറഞ്ഞാൽ അത് ഈ അടുപ്പിൻ്റെ മേലെ കൊണ്ടുവച്ച കഥയുണ്ട്. എന്തിനു ഇതൊരു മഞ്ഞക്കളറാകാൻ പുക പിടിച്ചിട്ട്? അങ്ങനെ ആവില്ല, അത് ഓതിയിട്ട് അങ്ങനെ ആകുന്നതാണ്, എഴുതിയിട്ട് അങ്ങനെ ആകുന്നതാണ്. ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ശറഹെഴുതിയ കിതാബ് ഫോട്ടോ കോപ്പി കിട്ടുന്നതുകൊണ്ട് ഇപ്പോൾ ശറഹെഴുതലും ഇല്ലല്ലോ. പണ്ട് ഒരു അതിനായിട്ടൊരു പേനയുണ്ടായിരുന്നു, ശറഹെഴുതാനായിട്ടൊരു പേനയുണ്ടായിരുന്നു. നിബ് പൊട്ടിക്കലാണ്, ഹീറോ പെന്നിൻ്റെ നിബ്, എന്നാലും ഇങ്ങനെ എഴുതി കിട്ടുള്ളൂ. ഇപ്പോൾ അതിന് നേരമില്ല, ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് ആയതുകൊണ്ട് അതൊക്കെ പീടി കിട്ടുന്നുണ്ട്, എല്ലാം തസരീ ശരിയാക്കിയ മുഴുവൻ കിതാബും. അങ്ങനെ ഒരു പുതുമയല്ല ഈ സുഹൃദ് എന്ന് പറഞ്ഞാൽ. സുഹൃദ് എന്ന് പറഞ്ഞാൽ ദുനിയാവിനോട് ഒന്ന് കാർത്തി ഉണ്ടാവില്ല, അവൻ്റെ കയ്യിൽ പണമെത്ര വന്നാലും ആ കൈ വിശാലമായിരിക്കും. അപ്പൊ സുഹൃത്തുള്ളവനെ നീ കണ്ടാൽ അതേപോലെ വർത്തമാനം കുറഞ്ഞ ആളുകൾ കുറച്ചേ വർത്തമാനം പറയൂ. അപ്പൊ അയാൾക്ക് സുഹൃതും ഉണ്ട്, കുറച്ചേ വർത്തമാനം പറയൂ, അധികം വായാടിയല്ല. അങ്ങനത്തെ ആളെ നീ കണ്ടാൽ അവനോടടുത്തോ, അയാളോട് അടുത്തോ, അള്ളാഹുവിന്റെ ഹിക്മത്ത് കിട്ടിയ മഹാന്മാർ അവരാ. മൗനികളാ രക്ഷപ്പെടുക അല്ലേ, മൗനികൾക്കേ രക്ഷപ്പെടാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ യതകഫലു ലി മാ ബൈന ലിഹയിഹി വമാ ബൈന റിജ്ലൈഹി അതകഫലു ലഹു ബിൽ ജന്ന സയ്യിദുന റസൂലുള്ളാഹി. ആരായി പറയുന്നത്? മുത്തുനബി. മുത്തുനബി ആരാ? നമ്മളെ എല്ലാം അതിൻ്റെ അപ്പുറയില്ല. എന്താ ഒഹാബിക്ക് മുത്തുനബിനെ അങ്ങനെ കിട്ടാത്തേ? നമ്മൾ എന്ത് റസൂലുള്ളാഹിൻ്റെ മൊഴിത്ത് പറഞ്ഞാലും ഓനൊരു ഇടങ്കോലല്ലേ പറഞ്ഞു കൊടുക്കുന്നത്? എത്ര മധു പറഞ്ഞാലും എന്തെങ്കിലും ഒരു ന്യായം കണ്ടെത്തൂലേ? ഖുർആനിൽ തന്നെ ആയത്തു തേടിയിട്ടോ വരൂലേ? എന്തുകൊണ്ട് അങ്ങനെ? എന്തുകൊണ്ടാ യുക്തിവാദിയായ മുസ്ലിം നാമധാരിക്ക് മുത്തുനബിനെ അങ്ങ് പിടിക്കാത്തത്? എന്തുകൊണ്ടാ? അവർ മുത്തുനബിനെ മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ടാണ്. അവർ മുത്തുനബിനെ മനസ്സിലാക്കിയിട്ടില്ല. മുത്തുനബിനെ മനസ്സിലാക്കണ്ടേ? ഇതാരാന്ന് ഞാൻ ചോദിക്കട്ടെ. ഞാനിത് പറയുമ്പോൾ നിങ്ങളെ മനസ്സിൽ വന്ന മുത്തുനബി ആരാ? സ്വലാത്ത് ഇല്ലെങ്കിൽ ആ മുത്തുനബി മദീന മുനവ്വറയിൽ നമ്മളെ സദസ്സ് കാണുന്നുണ്ടോ ഇല്ലേ? അതാദ്യം ഉറപ്പിക്കും. പിന്നെ എങ്ങനെയാ ഇപ്പം കൽബിൽ മോശം ചിന്ത വന്നേ? വരുമോ? വരും, വരണം. അന്തതിനെ ശുദ്ധിയാക്കണം, അല്ലെങ്കിൽ പിന്നെ സർഫന്തിനാ പീടിയിൽ വെക്കുന്നു. വൃത്തിയാക്കാനുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ വസ്ത്രം മോശമാകണ്ടേ? മോശമാകാത്തൊരു വസ്ത്രമാണെങ്കിൽ എന്താ ഇതിൻ്റെ കഥ? ചെരുപ്പ് പീടി എന്തിനാണ് തുറക്കുന്നത്? ഉള്ള ചെരുപ്പ് പൊട്ടണ്ടേ? എന്നാലേ അവർ കച്ചവടം തുറക്കും. അപ്പൊ വൃത്തികേട് ഉണ്ടാകുന്നത് തെറ്റല്ല, വൃത്തികേടിനെ വൃത്തിയാക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ വൃത്തത്തിൽ നമുക്കുണ്ടാവേണ്ടത്. അങ്ങനെ ചീത്ത വിചാരം വരുമ്പോൾ ചിലപ്പോൾ അപ്പം കൺട്രോൾ ചെയ്യാൻ കഴിയണം. ആ മുത്തുനബി ആരാ? നമുക്ക് മരിക്കുമ്പോൾ കാണേണ്ട നബിയാണ്. മുത്തുനബിനെ കാണാണ്ട് മരിക്കാൻ പറ്റൂല. അത് പറ്റൂല, അത് എങ്ങനെ മരിച്ചാലും കുഴപ്പമില്ല. തീല് വീണു പോയി, അത് അള്ള തീരുമാനിച്ചോലേക്കോട്ടെ, അള്ളാഹു കാക്കട്ടെ, അപകട മരണം അള്ള വിചാരിച്ച പോലെ വരും. പക്ഷേ ആ സമയത്ത് റസൂലുള്ളാഹിനെ കാണാൻ കഴിയണം. ആ ഒരു ഘട്ടമുണ്ടല്ലോ, റൂഹ് പോകുന്ന അവസാനത്തെ ഒരു ഘട്ടം, ആ സമയത്ത് ഹബീബിനെ കിട്ടണം. അതിനുള്ള വഴി എന്താ? ആ ഹബീബാണ് പിന്നെ. അപ്പൊ പിന്നെ മയ്യത്തിൻ്റെ ആവേശം എന്താ? കദ്യമൂനി എന്ന് പറയൂലേ. എന്താ കദ്യമൂനി എന്ന് പറയാൻ കാരണം? ഇനി അപ്പുറം വേറെയും തങ്ങളെ കാണാനാ പോകുന്നത് കബറിൽ, മൈസറിന്നാണ്ട.
ആ ഖബറിൽ മുങ്കർ നക്കീറിന്റെ ചോദ്യം കഴിഞ്ഞാൽ ചോദിക്കും മാ തഖൂൽ ഫി ഹാദർ റജുൽ, അത് ഈ വട്ടോടിയിലുള്ള ഖബറിലും ചോദിക്കും, നെരിക്കുനിയിലെ ഖബറിലും ചോദിക്കും, അമേരിക്കയിലെ ഖബറിലും ചോദിക്കും. മുത്തുനബി അത്രയുണ്ടോ? അത് വീഡിയോ കോൺഫറൻസിൽ എന്തെല്ലാം നടക്കുന്ന കാലയിൽ ഇത്, ഇതൊരു വീഡിയോ കോൺഫറൻസ് അല്ലാണ്ട് ലൈവായിട്ട് കിട്ടുമെന്ന് ഉറപ്പല്ലേ? പണ്ട് കാലത്ത് നമ്മൾ ക്ലാസ് എടുക്കും ഇങ്ങനെ ഒരു ഓൺലൈൻ വെക്കേണ്ട ആവശ്യമുണ്ടോ? സൂമിൽ ഈ ദർശനം നടത്താൻ പറ്റുമെന്ന് പണ്ടാരം വിചാരിച്ചില്ല. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ദുബായിൽ എ പി ഉസ്താദ് ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. അപ്പം ദുബായ് മർക്കസിൽ നിന്ന് ഒരാൾ പിന്നെ പറഞ്ഞു നമുക്ക് സൂമിലൊരു മീറ്റിംഗ് നടത്തിയാലോ, എല്ലാവർക്കും എത്താൻ പറ്റാത്തതുകൊണ്ട്. അപ്പം മറ്റേ ആൾ പറയും ഏയ് അതൊന്നും വിജയിക്കൂലേ, അതൊക്കെ സീക്രട്ട് ചോർന്നു പോകും. ഇപ്പോഴോ ഇപ്പം എല്ലാവരും സൂമിലാണ്. സൂമിൻ്റെ എല്ലാ ഹിക്കുമത്തും മുത്തായാലിങ്ങൾക്കും അറിയാം, കുട്ടികൾക്കും അറിയാം. ഓണാക്കി വെച്ചിട്ട് പോകുന്ന മനുഷ്യന്മാരൊക്കെ ഉണ്ട്. എന്താ അതിൻ്റെ കുതിരത്ത്? പച്ചക്കറിയൽ വാങ്ങിയിട്ട് വരുമ്പോഴേക്ക് ക്ലാസ് തീരുക. ഉമ്മ പറയുന്നത് മോനോട്, മോനെ വീഡിയോ ഓണാക്കിയിട്ട് ഫോട്ടോ വെച്ചിട്ട് ഉപയോഗിക്കുമെന്ന്. ഇപ്പം മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോഴേക്ക് സർഫെല്ലാം കഴിഞ്ഞിനി കിട്ടുമോ? അത് വേറെ, അത് എന്തിനു നെഗറ്റീവ് വരുമല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ മുത്തു നബി ഖബറിൽ വന്നപ്പോൾ നമ്മളോട് ചോദിക്കും മാ തഖൂലു ഫീ ഹാദർ റജുൽ, ഈ ഹബീബായ സയ്യിദന റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് എന്താ എൻ്റെ അഭിപ്രായം? അപ്പോൾ ഖബറിൽ കിടക്കുന്ന ആൾ പറയണം അത് എൻ്റെ ഹബീബാണ്. മുത്തു നബി ആണെന്ന് കാണും, എല്ലാവരും കാണും, കാഫറും കാണും. പക്ഷേ കാഫറിന് പറയാൻ കഴിയില്ല. അത് കഴിഞ്ഞാൽ ആദ്യം പ്രപഞ്ചത്തിൽ നിന്ന് പുറത്തേക്ക് ഖബറിൽ നിന്ന് വരുന്ന ആൾ സയ്യിദുൽ വജൂദാണ്, മുത്തു നബിയാണ്. മൈസറിയിലെത്തുമ്പോൾ അമ്പിയാക്കളെല്ലാം ഉണ്ടാവുമല്ലോ, ആദിൻ്റെ പിന്നെ വരെ കാണാനല്ല. ഇപ്പോൾ ഏറ്റവും നല്ലത് മൈസറി പോക്കല്ലേ, വിജയൊന്നും വേണ്ടല്ല. ആദിനബിനെ കാണാൻ, ഊഹിനബിനെ കാണാൻ, ഇബ്രാഹിം നബിയെ കാണാൻ, ഇസ്മായിൽ നബിനെ കാണാൻ, മൂസാ നബിനെ കാണാൻ. മൂസാ നബിനോട് ചോദിക്കണ്ട, ഫിറോവിനെ മുക്കിയ കഥയല്ലോ. പക്ഷേ രക്ഷപ്പെടുത്താൻ റസൂലുള്ളാഹിക്ക് കഴിയൂ. ആ നബി തങ്ങൾ അവിടെ നിന്നും കാണണം. ആ മുത്തുനബി നമുക്ക് വേണ്ടി സുജൂദിൽ കിടക്കും മഹ്ശറിയിൽ. ആ മുത്തുനബിയാണ് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വിധി പറയാൻ അള്ളാഹിനോട് ഷഫാഅത്ത് ചെയ്തിട്ട് സ്വർഗവാസിയെ സ്വർഗത്തിലും നരകവാസിയെ നരകത്തിലേക്കും മാറ്റുമ്പോൾ സ്വർഗത്തിൻ്റെ ഉടമസ്ഥാവകാശം തങ്ങൾക്ക് തന്നിരിക്കുന്നു, അധികാരം തന്നിരിക്കുന്നു. ആ ഹൗദുൽ കൗസർ സ്വർഗത്തിലെ വെള്ളമാണ്. ആ സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നത് ഞാനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ആ നബിതങ്ങൾ സ്വർഗത്തിൻ്റെ കവാടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ സിറാത്ത് എന്ന പാലത്തിൻ്റെ മേലേക്ക് പ്രവേശിക്കുന്ന ആടുകളിൽ ബാണ്ഡക്കെട്ടുകൾ അധികമുള്ളവരാണെങ്കിൽ, ആ ബാണ്ഡക്കെട്ടുകൾ മോശമായതാണെങ്കിൽ അവർക്കത് വഹിച്ചു നടക്കാനാവില്ല. അവർ നരകത്തിലേക്ക് വീണുപോകുമ്പോൾ എല്ലാ മനുഷ്യരും സിറാത്ത് എന്ന പാലത്തിൻ്റെ മേലെ കയറുമ്പോൾ കാണുന്ന റസൂലുള്ളാഹി വിളിക്കുന്ന ഘട്ടം കാണുമ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോയാൽ മതി എന്ന് വിചാരിക്കുന്ന നേരത്ത് നരകത്തിൽ വീണവൻ നരകത്തിലാണ്. സ്വർഗത്തിലേക്ക് പോകുവാൻ ഭാഗ്യം ലഭിക്കേണ്ട സമയമാണ്. അല്ലാഹു ജല്ല ജലാലുഹു അതിന് നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ ഉസ്താദുമാർക്ക് ഭാര്യ മക്കൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ റസൂലുള്ളാഹിയാണ് പറയുന്നത് മുത്തുമോമിനീങ്ങളെ, ഞാൻ ഈ പറയുന്ന വിഷയം ഒരു രണ്ട് ദിവസത്തേക്ക് പ്രാക്ടീസ് ചെയ്യാൻ നോക്കിക്കൂടെ. എനിക്കും നിങ്ങൾക്കും ഞാൻ ഇന്ന് ഒരാളെയും ബുദ്ധിമുട്ടിക്കുന്നത് പറയൂല എന്ന് പ്രതിജ്ഞ എടുത്തിട്ടാണ് നിങ്ങളെ ക്ലാസ്സിന് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ക്ലാസ്സിന് മംഫഴത്തുണ്ടാവില്ലല്ലോ. എന്തും പറയാം എൻ്റെ നാവ് കൊണ്ട് എന്ന് ഞാൻ വിചാരിച്ചാൽ ഈ മരുന്ന് കൊണ്ട് എനിക്കും നിങ്ങൾക്കും ഗുണമുണ്ടാവില്ലല്ലോ. ആ മുത്തുനബി പറയുന്നു മയ്യതകഫലു ലീ മാ ബൈന ലിഹയൈഹി, താടിയല്ലുകൾക്കിടയിലുള്ള ഒന്നിനെ കൊണ്ട് ഒരാൾ എനിക്ക് ജാമ്യം പറഞ്ഞാൽ അത് നാവാണ്. ഒമാബൈനരിജിലൈഹി, കാലുകൾക്കിടയിലുള്ള ഒന്നിനെ കൊണ്ട് ഒരാൾ എനിക്ക് ഉറപ്പ് ജാമ്യം നിന്നാൽ അത് ലൈംഗിക അവയവമാണ്. അതക്കഫുലുഹു ബിൽ ജന്ന, സ്വർഗത്തിൻ്റെ ഓണറായ റസൂലുള്ള പറയുന്നു സ്വർഗം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം. അപ്പോൾ ഒരുത്തൻ വിചാരിക്കാൻ നപ്പിനകല്ല നിൽക്കിരിക്കുന്നു പണ്ടാലോ, നീ അങ്ങനെ വിചാരിച്ചിട്ട് നാവിനെയും ഗുഹ്യസ്ഥാനത്തെയും ഉറപ്പിച്ച് നിൽക്കുന്നുണ്ടാ, നിക്കിരിക്കോടോ, നിക്കിരിച്ചു പോവും. എന്തേ നിക്കാരമല്ലേ പടച്ചോനോട് പറയാൻ പറ്റുന്ന മുനാജാത്തല്ലേ? നിസ്കരിക്കുന്നവ എങ്ങനെ നിസ്കരിക്കേണ്ടത്? ഇതെൻ്റെ ലാസ്റ്റേത്തെ നിസ്കാരമാണ്. നാവ് കൊണ്ട് ദിക്രയിലേക്ക് കൂടെ നല്ലതല്ലേ പറയൂ, നാവ് കൊണ്ട് ഫാത്തിഹോദാലോ നല്ലതല്ലേ പറയൂ. ഒരാൾക്ക് ഫാത്തിഹ മാത്രമേ അറിയൂ, എന്നാൽ സൂറത്തിന് പകരം ഫാത്തിഹ സൂറത്തായിട്ട് ഓതാല. സുജൂദിൻ്റെ നേരത്ത് സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി സുന്നത്ത് നിസ്കരിക്കുമ്പോൾ മൂന്നിൽ നിർത്തിക്കൂടാലോ, പതിനൊന്നിലേക്ക് എത്തണ്ടേ?
നമ്മളെന്തിനാ എടീ ചോടുന്ന ഇവിടുത്തേക്കാ? ഇത് ലാസ്റ്റേത്തെ നിസ്കാരമാണെന്ന് ഉറപ്പിക്കണം. ഇനി നിസ്കാരമില്ല, അപ്പം പിന്നെ അവനിക്ക് ഞാൻ ഇനി നിസ്കരിക്കണ്ടെന്ന് വിചാരിക്കാൻ കഴിയോ? ഇത് എൻ്റെ ലാസ്റ്റേത്തെ നോമ്പാണ് എന്ന് വിചാരിക്കണം. ഏത് അമലും അങ്ങനെ വിചാരിക്കണം, ഏത് അമലും അങ്ങനെ വിചാരിക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് എന്താണോ പറഞ്ഞു തന്നത് ആ നിലയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഗുഹ്യസ്ഥാനത്തെയൊക്കെ നമ്മൾ ഏകദേശം ആളുകളും സൂക്ഷിച്ചിട്ടുണ്ടാവും. ഗുഹ്യസ്ഥാനത്തെ വ്യഭിചാരം ചെയ്യുന്ന പലതരത്തിലുള്ള വ്യഭിചാരങ്ങളുണ്ട്. ഒന്ന് അന്യ പെണ്ണിനോട് നടത്തുന്ന ശാരീരിക വ്യഭിചാരം, മറ്റൊന്ന് മാനസിക വ്യഭിചാരം. അതിൽപ്പെട്ടതാണ് ചീത്ത പെണ്ണിനെ ലൈംഗിക ആവശ്യം വിചാരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ. അങ്ങനത്തെ ആളുകൾക്ക് നിസ്കരിക്കാൻ കഴിയൂല. ചീത്ത വിചാരം വിചാരിച്ചൊരു ചങ്ങായിക്ക് നിസ്കരിക്കാൻ കഴിയൂല. ഓ നിസ്കാരത്തിൽ ഇതന്നെ വിചാരിക്കുക, ഈ പെണ്ണിനെ തന്നെ വിചാരിക്കുക, കഴിയൂല. അപ്പോൾ ഇതിനെ സൂക്ഷിച്ചാൽ എല്ലാം ശുദ്ധീകരിക്കപ്പെടും, സ്വർഗത്തിൻ്റെ വഴി ക്ലിയറായി കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണം? പരമാവധി ആളുകളൊക്കെ ലൈംഗികമായ ഹറാമിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവും, വ്യഭിചാരം ചെയ്യുന്നവരൊന്നും ഉണ്ടാവില്ല. എന്നാൽ നാവ് അങ്ങനെയല്ലല്ലോ. ഈ നാവിനെ കൺട്രോൾ ചെയ്യാൻ വലിയ പണിയാണ്. ഇത് രണ്ടിനെയും ഞാൻ ഇന്ന് സൂക്ഷിക്കും എന്ന് വിചാരിച്ച് നോക്കിയട്ടെ, എന്നാൽ സ്വർഗം കിട്ടും. ഇന്ന് മഗ്രിബിനാണ് നിങ്ങൾ മരിക്കുന്നതെന്നുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയ നിങ്ങൾ എന്ത് ചെയ്യാം? ആദ്യം ഈ രണ്ടിനെ സൂക്ഷിച്ച് കിട്ടിയാൽ മതി. ഈ നാവ് കൊണ്ടാണ് നന്മകൾ ചെയ്യേണ്ടത്, ഈ നാവാണ് ദുഷ്കർമ്മത്തിനിടയാകുന്നത്. മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ചോദിച്ചു, അൻ അമലിൻ യുദ്ഖിലുഹുൽ ജന്നത വയുബഅദുഹു മിനന്നാർ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും നരകത്തിൽ നിന്ന് ദൂരെയാകാനും പറ്റുന്ന അമല് പറഞ്ഞു തരുമോ? മുത്തുനബി പറയുന്നു, ലഖദ് സഅൽത അൻ അദീമിൻ, വലിയ ഗൗരവമുള്ള വിഷയം തന്നെയാണ് ചോദിച്ചത്. അള്ളാഹു തആല എളുപ്പമാക്കിയവർക്ക് മാത്രമേ അത് എളുപ്പമാവുകയുള്ളൂ, എല്ലാവരെ കൊണ്ടും കഴിയൂല. ഇപ്പൊ പടച്ചോന്റെ തൗഫീഖ് കിട്ടണം. എന്താണ് തൗഫീഖ് എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ വീട്ടിൽ ഉച്ചഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സിനിമ കണ്ടേക്കുക. അങ്ങനെ ടി വി ഓൺ ചെയ്യാൻ ഞാൻ തയ്യാറായി നിൽക്കുന്ന സമയത്താണ് ജനനിലൂടെ എസ് വൈ എസിൻ്റെയും മുസ്ലിം ജമാഅത്തിൻ്റെയും പ്രവർത്തകർ പിരിവിന് വരുന്നത് കാണുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ടി വി അങ്ങ് ഓഫാക്കി അതിൻ്റെ മേലൊരു തുണിയെടുത്തിട്ട് നല്ല ആളാകും. അതൊരു തൗഫീഖാണ്. അതെ, തിന്മയിൽ നിന്ന് എന്നെ മാറ്റി നിർത്താൻ അവരുടെ വരവ് കാരണമായി. തൗഫീഖ് ഇല്ലായ്മ എങ്ങനെയാണ്? ഗൾഫിലേക്ക് പോയി, റൂമിൽ അറിയുന്ന ആരുമില്ല, ഇവനെപ്പോഴും യൂട്യൂബിൽ സിനിമ കാണാൻ എന്നെ പണി, എനിക്ക് തൗഫീഖ് ഇല്ല. ചുരുങ്ങിയ വിശദീകരണം ഈ പറഞ്ഞേ, ചെറിയ രൂപത്തിൽ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. ഈ ഒരു തൗഫീഖ് കിട്ടണം, അവർക്ക് മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അപ്പോൾ തൗഫീഖ് എവിടുന്നാ കിട്ടുക? തൗഫീഖ് സൂപ്പർ മാർക്കറ്റ് എന്നിട്ടൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അത് കിട്ടുമോ? ഇല്ല. അത് അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ ഒരു റഹ്മത്തിൽപ്പെട്ടതാണ്. അത് കിട്ടാനുള്ള വഴി എന്താണ്? അലാ ഉഖ്ബിറുക ബിമിലാകി ദാലിക കുല്ലിഹി, ഇതിനെ എല്ലാം പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞു തരാം. അതെന്താണ്? ബലാ യാ റസൂലല്ലാ, എന്താണ് മുത്തുനബിയെ? ഫഅഖദ ബിലിസാനിഹി, അല്ലാഹുവിൻ്റെ ഹബീബ് നാവ് പിടിച്ചിട്ട് പറഞ്ഞു, കുഫ അലൈക ഹാദാ, ഈ നാവിനെ നീ പിടിച്ചു വെച്ചു, ഈ നാവിനെ നീ പിടിച്ചു വെച്ചു, എന്നാൽ നിനക്ക് രക്ഷപ്പെടാം. മുആദ് ബിനു ജബൽ റളിയല്ലാഹുന ചോദിക്കുന്നു, യാ റസൂലല്ലാ, വഇന്ന ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹി, ഞങ്ങൾ സംസാരിക്കുന്ന വിഷയം കൊണ്ട് ആഖിറത്തിൽ ശിക്ഷിക്കപ്പെടുവോ? വർത്താനം പറഞ്ഞുകൊണ്ട് പിടിക്കപ്പെടുവോ? ഒരു തമാശ പറഞ്ഞാൽ പിടിക്കപ്പെടുവോ? വെറുതെ ഒരു കോമഡി പറഞ്ഞാൽ പിടിക്കപ്പെടുവോ? തങ്ങളെ അതിനെ കൊണ്ട് ശിക്ഷിക്കപ്പെടുവോ? അല്ലാഹുവിൻ്റെ ഹബീബ് പറയുന്നു, വഹൽ യകുബ്ബുന്നാസ അലാ വുജൂഹിം ഫിന്നാരി ഇല്ലാ ഹസാഇദു അൽസിനതിഹിം, നാവ് കൊയ്തെടുക്കുന്നത് കൊണ്ടല്ലാതെ പിന്നെ എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ നരകത്തിലിടുക? നാവ് തന്നെയാണ് ദോഷം ചെയ്തിട്ടുള്ളത്, നാവിനെ കൊണ്ട് തന്നെയാണ് ബുദ്ധിമുട്ടുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, മഹാനവറുകൾ ഒരു തവണ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുക്കിലേക്ക് പോയി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഹുവ യമുദ്ദു ലിസാനഹു, നാവിനെ പിടിച്ചിട്ടുള്ളേ, എന്നെ പിടിച്ചിട്ടുള്ളേ, എന്താ വഴി?
ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, മാ തസ്നഉ യാ ഖലീഫത്ത് റസൂലില്ലാ, അല്ലാഹുവിന്റെ ഖലീഫ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖലീഫയായ സിദ്ദീഖ് തങ്ങളെ, നിങ്ങൾ എന്തേ ചെയ്യുന്നത്? നാവ് പിടിച്ചു വെക്കേ. മഹാനവറുകൾ പറയുന്നു, ഇന്ന ഹാസാ ഔറദനിൽ മവാരിദ, ഇതാണല്ലോ എനിക്ക് എല്ലാ കാര്യങ്ങളെയും കൊണ്ടുവരുന്നത്, നന്മയും തിന്മയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലൈസ ശൈഉൻ മിനൽ ജസദി ഇല്ലാ യസ്കു ഇലല്ലാഹി അസ്സ വജല്ല അല്ലിസാന അലാ ഹിദ്ദതിഹി. മഹ്സറിലെത്തിയാൽ ഈ നാവ് എന്ന് പറയുന്ന ആ അവയവത്തിനെതിരെയാണ് ശരീരത്തിലെ എല്ലാ അവയവങ്ങളും കുറ്റം പറയാ. കണ്ണു പറയും, പഠിച്ചോനെ ഈ നാവിനെ കൊണ്ടാണ് ഞാൻ നോക്കേണ്ടി വന്നത്. കൈ പറയും, നാവിനെയാണ് പറയുക. എല്ലാം അതുകൊണ്ടല്ലേ അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, നാവിൽ ശീലവെക്കും, കൈകൾ വർത്തമാനം പറയും, കാലുകൾ സാക്ഷി പറയും. ആ പറയുന്നതൊക്കെ നാവിനെതിരെയാണ്. അതുകൊണ്ട് നാവ് വലിയ അപകടം തന്നെയാണ്. അതാണ് എനിക്കിങ്ങനെ പേടിയാകാനുള്ള കാരണം എന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ കഫ ലിസാനഹു സതറല്ലാഹു ഔറതഹു, നാവിനെ ഒരുത്തൻ പിടിച്ചു നിർത്തിയാൽ അവൻ്റെ ന്യൂനതകളെ അള്ള മറച്ചു വെക്കും. ഒരാൾ രാത്രി സിനിമ കണ്ടു, അത് നീ വേറെ ആളോട് പറയരുത്, ഭാര്യനോട് വരെ പറയരുത്, അത് നീ മറച്ചു വെക്കണം. ഒരാളുടെ ഐബിനെ മറച്ചു വെക്കണ്ടേ? ഒരുത്തൻ വ്യഭിചാരം ചെയ്തിട്ട് കാലിൻ്റെ അടുക്കൽ എത്തിയാൽ തന്നെ ഓനിക്ക് നല്ലതെന്താ, ഞാൻ വ്യഭിചാരം ചെയ്തിട്ടില്ല എന്ന് പറയല. കാലിൻ്റെ അടുത്താലേ ഐബ് പറയണ്ട, നീ അള്ളാഹനോട് തോബ ചെയ്താൽ മതി. അല്ലാണ്ട് അങ്ങനെ മറച്ചു വെച്ചിട്ട് വലിയ മാന്യനായി നടക്കാനല്ല പറഞ്ഞ്. ഐബിനെ മറച്ചു വെക്കണം, ന്യൂനതകളെ മറച്ചു വെക്കും. എപ്പോ? നാവിനെ കൺട്രോൾ ചെയ്താൽ. വമൻ മലക ഗളബഹു വഖാ അല്ലാഹു അദാബഹു, ദേഷ്യത്തിനെ ഒരുത്തൻ അധികാരപ്പെടുത്തിയാൽ, ദേഷ്യം അവനെ പിടിച്ചു നിർത്താൻ പറ്റും, ദേഷ്യത്തിന് കോപം ഇല്ല, എന്നാൽ അള്ളാഹുവിന്റെ അദാബ് എനിക്ക് വരൂല. അള്ളാഹിനോട് തൗബ ചെയ്താൽ അല്ല തൗബ സ്വീകരിക്കും. മൂന്ന് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റി പറയുന്നു, ചരൽക്കല്ലുകൾ വായിലിടും. നല്ലതാണ്, ഒരു വബിൾക്കമായി വായിലിടില്ല, എങ്ങനെ ചവച്ചുകൊണ്ട് വർത്തമാനം പറയാൻ കഴിയില്ല, നല്ലതാണ്. എക്സസൈസും ഉണ്ടായില്ല, ബബിൾക്കം, ബബിൾക്കം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, ചുയിങ്ങ എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്നാ പറയുക, ബബിൾക്കെന്ന് പറയുമോ? ഈ ചുയിങ്ങൻ ചവച്ചാൽ ഈ എല്ലുകൾക്കിടയിൽ നല്ല എക്സസൈസും കിട്ടും എന്നാ പറയുന്നത് ഇവിടെ അല്ലേ. ആ അതന്നെ, ഇവിടെ നല്ല എക്സസൈസ് കിട്ടും, ശരീരത്തിന് നല്ലതാണ്. വർത്താനവും പറയില്ല, ഈ സാധനം വായിലിട്ടാൽ പല്ലിൻ്റെ ഇടയിൽ കുറുകും. ഇപ്പൊ ചരൽക്കല്ല് ഇടമൊന്നുമില്ല. അന്ന് മഹാനവറുകൾ അത്രത്തോളം സൂക്ഷിച്ച ആളല്ലേ, അത്രയും ബേജാറാണ് മഹത്തുക്കൾക്ക് അക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. എങ്കിൽ നമ്മുടെ വിഷയം എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് നാം ആലോചിക്കണം. സ്വലാത്ത് വർദ്ധിപ്പിക്കുമ്പോൾ മുത്തുനബിയിലേക്കുള്ള ദർശനമുണ്ടാകും. സ്വലാത്ത് നന്നായിട്ട് വർദ്ധിപ്പിക്കുമ്പോൾ ഹൃദയത്തിന് ശുദ്ധീകരണമുണ്ടാകും. സ്വലാത്ത് നന്നായിട്ട് വർദ്ധിപ്പിക്കുമ്പോൾ ബിസിനസ്സിൽ വർധനവുണ്ടാകും. സ്വലാത്ത് വർദ്ധിപ്പിക്കുമ്പോൾ ആരോഗ്യം ദീർഘമായി കിട്ടും. സ്വലാത്ത് വർദ്ധിക്കുമ്പോൾ ആയുസ് ദീർഘമായി കിട്ടും. സ്വലാത്ത് വർദ്ധിപ്പിക്കുമ്പോൾ മക്കൾ നന്നായി കിട്ടും. അങ്ങനെ പത്തു സ്വലാത്ത് എന്നതിൽ പത്തു ഗുണങ്ങൾ മനുഷ്യന് കിട്ടുന്ന ഒരു സ്വലാത്ത് ചൊല്ലിയാൽ പത്തു സ്വലാത്ത് അല്ലാ ചൊല്ലൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഒരു അബ്ദുള്ളയാണ് സ്വലാത്ത് ചൊല്ലിയത്, സല്ലല്ലാഹു അലൈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അല്ലാഹു തആല സല്ലല്ലാഹു അലൈ അബ്ദില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലൂന അല്ല, പത്തു ഗുണങ്ങൾ കിട്ടും. പത്തു സ്വലാത്ത് കിട്ടുന്നാൽ പത്തു ഗുണങ്ങൾ കിട്ടും. അപ്പൊ നാവിനെ ദിക്ര കൊണ്ടും സ്വലാത്ത് കൊണ്ടും സജീവമാക്കുക. ജീവിതത്തിൽ വർത്തമാനം പറയുമ്പോൾ ശ്രദ്ധിക്കുക. വീട്ടിലെത്തിയാൽ ഭാര്യമാരോട് കോപിക്കരുത്. കോപത്തെ അടക്കി നിർത്തിയാൽ നിനക്ക് അതിനു മാത്രം അദാബിനെ അള്ളാഹു നീക്കുമെന്നാണ്. വീട്ടിൽ ഭാര്യനോട് കോപിച്ചു നോക്കിയാൽ എല്ലാ അദാബും അന്ന് കിട്ടും, ഉറപ്പല്ലേ? ഭാര്യമാരുടെ സ്വഭാവം നന്നായി കിട്ടണമെങ്കിൽ ഭർത്താവിൻ്റെ സ്വഭാവം നന്നായി കിട്ടണം. ഭർത്താവ് വലിയ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല, അവളെയും കൂടി ഒതുക്കി നിർത്താൻ വേണ്ടി. ഒതുക്കുക എന്ന് പറഞ്ഞാൽ അടിക്കലല്ല, സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തണം. അപ്പോൾ മുൻകോപത്തെ ഒഴിവാക്കുക, നാവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, അതിനാവശ്യമായ മാർഗരേഖകൾ കണ്ടെത്തുക. അള്ളാഹു ജല്ല ജലാലുഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. ഇൻഷാ അള്ളാഹ് ഇനി തൗഫീഖ് പോലെ മറ്റേതെങ്കിലും ദിവസം കാണാം.
വേറെ പ്രത്യേകിച്ച് ദുആ ചെയ്യാനൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? എന്തെല്ലാം ഇവിടുന്ന് വായിക്കലുണ്ടല്ലോ, വായിക്കാനുണ്ടോ? നമ്മളെ ജ്വല്ലറി അല്ലേ അത്, പൊന്നറ അല്ലേ? ഒരു ആയത്ത് ഞാൻ ഓതി വെച്ചിരുന്നല്ലോ, അത് മാത്രം പറഞ്ഞിട്ട് ഇൻഷാല്ലാ സമാപിപ്പിക്കാം. സൂറത്തു നിസാഇലെ 114-ാമത്തെ ആയത്ത്. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്‌വാഹും, അവരുടെ സംഘം ചേരലിൽ ഖൈറില്ല, കൂട്ടം കൂടമായിരിക്കുന്നതിൽ. ഇല്ലാ മൻ അമറ ബിസ്വദഖത്തിൻ, സ്വദഖ കൊണ്ട് കൽപ്പിക്കുന്ന കാര്യമാണെങ്കിൽ ഒഴികെ. ഔ മഅറൂഫിൻ, അല്ലെങ്കിൽ നന്മകൾ പറയുന്ന കാര്യത്തിലാണെങ്കിൽ ഒഴികെ. ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഗുണം ചെയ്യുന്ന, മസ്ലഹത്ത് ഉണ്ടാക്കുന്ന, ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ഒഴികെ. അപ്പോൾ ഒരു സംഘടനാ മീറ്റിംഗ് നടത്തുകയാണ്. സംഘടനാ മീറ്റിംഗിൽ സംസാരിക്കണം, അവിടെ എല്ലാവരും മൗനിയായിട്ട് നാളെ നിന്നാൽ പ്രശ്നവും. അപ്പൊ സംഘം ചേരുന്നതിൽ ഖൈറില്ലെന്ന് പറഞ്ഞത് ചീത്ത വിചാരങ്ങളും ചീത്ത വർത്തമാനങ്ങളും പറയുന്നിടത്താണ്. ഇനി ഒരു പാവപ്പെട്ടവനെ സഹായിക്കാനുള്ള ചർച്ചയാണ്, അതിനുവേണ്ടി വർത്തമാനം പറയാൻ ഒരു ആചാരടുത്ത് പോകുന്ന സംഘം ചേരല്ല, അതിൽ നന്മയുണ്ട്. അത് നിനക്ക് എത്രയും വർത്തമാനം പറയാം, കളവ് പറയരുത്, കളവ് പറയാൻ പാടില്ല. അതേപോലെ തന്നെ നന്മ ഉപദേശിക്കുന്നതിലും നിനക്ക് ഖൈറുണ്ട്. വഅദു പറയുന്നതിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞത് മുഴുവനും ഓരോ വാക്കുകളും നമുക്ക് ദിക്റായിട്ട് അള്ളാഹു സ്വീകരിക്കും, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിൽ നന്മയുണ്ട്. ഇത് നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞു കൊടുത്താൽ അതിൽ നിങ്ങൾക്ക് നന്മയുണ്ട്. വർത്തമാനം കൂടുതൽ പെടണം. ഉസ്താദ് ഇന്ന് പറഞ്ഞതെല്ലാം മൗനമാവുകയാണ്, അതുകൊണ്ട് ഞാൻ ഇനി കമ്മിറ്റി യോഗത്തിന് വരുന്നില്ല എന്ന് പറയരുത് എന്ന് അറിയുന്നു. സംഘം ചേരുന്നതിൽ ഖൈറില്ല എന്ന് പറഞ്ഞാൽ വളരെ മോശമായ വർത്തമാനങ്ങളൊന്നും പറയരുത്, വളരെ നല്ല മോശമായതൊന്നും പറയരുത്. യോഗത്തിലിരുന്നിട്ട് യോഗത്തിന് വരാത്ത ആളെ കുറ്റം പറയരുത്, യോഗത്തിന് നേരത്തെ വന്നാൾ യോഗത്തിനെത്താത്ത ആളെ കുറ്റം പറയരുത്. ചില ആളുകൾ യോഗത്തിൽ വന്നിരുന്നാൽ വേഗം എഴുന്നേറ്റ് പോകുന്നവരുണ്ട്, അവരെയും കുറ്റം പറയരുത്. അതൊക്കെ ഗൈബത്തിൽ പെടും. എന്നാൽ വേഗം പോകുന്നവൻ എന്തിനാ പോകുന്നതെന്ന് അറിയണം. SSF ഒരു ഡിവിഷൻ യോഗത്തിന് സംഭവിച്ച ഒരു പ്രവർത്തനം, ഒരു കാര്യം SSFകാർ ഒരിക്കലും എന്നോട് പറയുന്നു, സെക്രട്ടറി എപ്പോഴും യോഗത്തിൻ്റെ ഇടയിൽ നിന്ന് രാത്രി യോഗം ഉണ്ടാ സമയം, രാത്രി സമയത്ത് യോഗം ചേരലുണ്ട് SSFന്റെ കുട്ടികൾ അല്ലേ, ഇയാൾ SSF അല്ലേ, സ്വയസായോ? അപ്പോൾ 8:30 ഈ കുട്ടി അങ്ങ് പോകും, അധ്യക്ഷൻ അനുവദിക്കൂല, പക്ഷെ ഇയാളങ്ങ് ഇറങ്ങിയിട്ട് പോകും. എല്ലാവരും ഇയാളിങ്ങനെ പറയൂ അത്രേ. ഒരു ദിവസം സംഘാടകരൊക്കെ കൂടി ഇയാളുടെ നാട്ടിൻ്റെ ഭാഗത്തൂടെ എവിടത്തേക്ക് പോകുമ്പോൾ വിചാരിച്ചു നമ്മുടെ സെക്രട്ടറിൻ്റെ വീട്ടിലൊന്ന് കയറാം. അവിടെ മാനസിക രോഗിയായ ഉപ്പയാണ് കാണുന്നത്. ആ ഉപ്പാക്ക് രാത്രി 9 ഗുളിക കൊടുക്കണം. ആ ഗുളിക ഉമ്മയിൽ നിന്ന് ഉപ്പ വാങ്ങൂല, ഈ മോൻ തന്നെ കൊടുക്കണം. അതിനാണ് 8:30 പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ. നമ്മളെപ്പോഴും ആളുകളുടെ പ്രശ്നം എന്താണെന്ന് അറിയാതെ ഒരു വർത്തമാനവും പറയരുത്. നമുക്കിഷ്ടം എന്താണ്? കുറ്റം കണ്ടെത്തലല്ലേ? നന്മ കാണുമോ നമ്മളാരെങ്കിലും? ഒരാൾ കള്ളുഷാപ്പിൽ നിന്ന് ഒരു മുമ്പിനായ മനുഷ്യൻ ഇറങ്ങി വരുന്ന കണ്ടാൽ തന്നെ അപ്പം തന്നെ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടണ്ട. ചിലപ്പോൾ ചില്ലറ വാങ്ങാൻ കയറിയതായിരിക്കും, ഓട്ടോറിക്ഷക്കാരനെ കൊണ്ട് കുടുങ്ങിയിട്ടുണ്ടാവും. എത്തിയപ്പോഴാണ് 500 കയ്യിൽ, ഹോട്ടലൊന്നും തുറന്നിട്ടില്ല. അങ്ങനെ കള്ളുഷാപ്പിനോട് പറഞ്ഞു 500 ചേഞ്ച് തരുമെന്ന്, ഓൻ്റെ അടുത്ത് പരമാവധി ചേഞ്ച് ഉണ്ടാവും. ഒരു ഉദാഹരണം പറയുന്നേ. ഒരാണും പെണ്ണും പോകുമ്പോഴേക്ക് മൂന്നാമത്തവനോട് നീ വർത്തമാനം പറയേണ്ടില്ല. സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടി, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും വർത്തമാനം പറയുമ്പോഴേക്ക് അതെടുത്തിട്ട് ഗൾഫിലെയുള്ള വാപ്പാക്ക് വിളിച്ചറിയിക്കണ്ട, നിന്റെ മോളെ ഒന്ന് ശ്രദ്ധിക്കണേ, ഇവൻ വില്ലാളാകണ്ട, അവനവൻ്റെ പുരക്ക് ഡോർ ശ്രദ്ധിക്കണം, അവനവൻ്റെ പുരക്കുള്ള ഡോർ ശ്രദ്ധിക്കണം. അപ്പൊ നന്മകൾ പറയാനുള്ള സംഘം ചേരലിൽ ഖൈറുണ്ട്, അല്ലാത്തതിൽ ഖൈറില്ല. അതേപോലെ തന്നെ ജനങ്ങളിടയിൽ മസ്ലഹത്താക്കാൻ വേണ്ടിയിട്ട് രണ്ടാളുകളുടെയിൽ മസ്ലഹത്താക്കണം. ചിലപ്പം കളവ് അറിയേണ്ടി വരും. അവിടെ കളവ് പറയൽ ഹലാലുണ്ട്, അവിടെ കളവ് പറയൽ ഹലാലുണ്ട്. എങ്ങനെ? രണ്ട് വ്യക്തികൾ, ഉമ്മയും മകളും ആയിരിക്കും തെറ്റിയിട്ടുണ്ടാവുക. മകള് എപ്പോഴും ഉമ്മാനെ കുറ്റം പറയും, ഉമ്മ എപ്പോഴും മകളെയും കുറ്റം പറയും. മസ്ലഹത്താക്കാൻ പോകുന്ന ആളോട് ഉമ്മ ചോദിക്കും, എന്താ എൻ്റെ മോള് പറയുന്നത്? ഓ, മോള് നിങ്ങളെപ്പറ്റി എപ്പോഴും കുറ്റം പറയില്ല, അവള് മാറുന്നില്ലല്ലോ. മോള് വായിക്കോ, ഉമ്മച്ചി എന്താ എന്നെപ്പറ്റി പറയുന്നത്? ഉമ്മാക്ക് നിന്നോടുള്ള വെറുപ്പ് മാറുന്നില്ല കേട്ടോ. മസ്ലഹത്തുകാരൻ അത് പറയാൻ പാടില്ല. മധ്യസ്ഥൻ പറയേണ്ടത് നേരെ ഓപ്പോസിറ്റാണ്. ഉമ്മാനോട് പറയണം, എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോകാൻ പറ്റുന്നില്ലോ എന്ന് പറഞ്ഞാൽ അവിടെ കരച്ചിൽ കാണാൻ പറ്റുന്നില്ല. പറയണം മോളോട് പറയണം, എൻ്റെ ഒരു മോളല്ലേ, ഞാൻ എങ്ങനെ പോറ്റിയ മോളാണ്, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ഉസ്താദേ എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പം അടുക്കൂ.
ഉള്ളതെല്ലാം വിളിച്ചു പറയരുത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇത് തെറ്റി മസ്ലഹത്ത് ചർച്ചയ്ക്ക് വിളിച്ചാൽ ചില ആൾ പറയും ആ നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞോളൂ. അങ്ങനെ പറയിപ്പിക്കരുത്. പറയാനുള്ളതെല്ലാം പറഞ്ഞാൽ പിന്നെ മുഖം നോക്കാൻ കഴിയില്ല. ഡൈവോഴ്സ് ആണ് എങ്കിൽ പറഞ്ഞാലും കുഴപ്പമില്ല, പിന്നെ കാണണ്ടല്ലോ. മസ്ലഹത്താക്കലായിരിക്കണം ലക്ഷ്യം. അതിനു വേണ്ടി വർത്തമാനം പറയുമ്പോൾ അവിടെ എന്ത് വർത്തമാനവും നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ചതിക്കാൻ പാടില്ല. ഇവിടെ എന്തിനാണ് ചിലപ്പോൾ അങ്ങനെ പറയേണ്ടി വരുന്നത്? രണ്ടാളെ അടുപ്പിച്ച് കിട്ടാനാണ്. അപ്പോൾ ഈ സംഘം ചേരലുണ്ടാകുന്ന ഖൈറുകൾ ഇതിലൊക്കെയാണ്. അത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഒരാൾ പ്രവർത്തിച്ചാൽ അവനിക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ പൊരുത്തവും അവനിക്ക് കിട്ടുമെന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് ഉണർത്തുന്നു. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു അഅ്റാബി, ഒരു ഗ്രാമവാസി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ദുല്ലനി അലാ അമലിൻ യുദ്ഖിലുനി അൽജന്ന. തങ്ങളെ ഒരു ഗ്രാമവാസി വന്നിട്ട് പറയുന്നു, എനിക്ക് വേഗം സ്വർഗത്തിൽ പോകാൻ എന്താ ഒരു വഴിയെന്ന് പറഞ്ഞുതരുമോ? അല്ലാഹുവിൻ്റെ അബീബ് പറയുന്നു, അത്യമിൽ ജാഇയ, വിശക്കുന്നവർക്ക് നീ ഭക്ഷണം കൊടുക്ക. അതാണ് നമ്മളെ സാന്ത്വനം പ്രവർത്തനം. എല്ലാ വീട്ടിൽ നിന്നും ഒരു പൊതി ചോറ് ചിലപ്പോൾ നമ്മൾ വാങ്ങാറില്ലേ, രോഗികൾക്ക് കൊണ്ടുകൊടുക്കാറില്ലേ, സഹായിയുടെ പ്രവർത്തനം കയ്യിൽപ്പെട്ടല്ലേ. അതെ, വിശക്കുന്നവന് നീ ചോറ് കൊടുക്ക്. ദാഹിക്കുന്നവനിക്ക് വെള്ളം കൊടുക്ക്. വഅ്മുറുബിൽ മഅറൂഫി, നന്മ കൊണ്ട് കൽപ്പിക്ക്. വൻഹ അനിൽ മുങ്കർ, ചീത്ത കൊണ്ട് നീ വിരോധിക്കും. നന്മ കൊണ്ട് കൽപ്പിക്കുമ്പോൾ അവൻ്റെ അവസ്ഥ അറിഞ്ഞിട്ടേ കൽപ്പിക്കാവൂ. സിയാറത്തിന് പോവുകയാണ് കുടുംബങ്ങളൊക്കെ. അപ്പോൾ എല്ലാ പെണ്ണുങ്ങളോടും എന്താ നീ നിസ്കരിക്കാത്തതെന്ന് ചോദിച്ചുകൂടാ. നിസ്കരിക്കാൻ പറ്റാത്ത പെണ്ണുങ്ങളാണെങ്കിലോ? ആ ചോദ്യം പെണ്ണുങ്ങൾ കൈവായി പോയി. അവിടെ ശ്രദ്ധിച്ചിട്ട് വേണം ഉപദേശിക്കാൻ. ഇനി ഒരാൾ നിസ്കരിച്ചില്ലെങ്കിൽ അസറും കൂടി കഴിഞ്ഞിട്ട് ചോദിച്ചാൽ മതി, ചിലപ്പോൾ ജമ്മാക്കിയിട്ടുണ്ടെങ്കിലോ. ഇങ്ങനെ വിഷയങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത്. നമ്മുടെ വർത്തമാനം കൊണ്ട് അത്തരം ഗുണങ്ങളാണ് ഉണ്ടാവേണ്ടത്. ഫഇല്ലം തുതിഖ്, എനിക്ക് ചോറ് കൊടുക്കാൻ കഴിയൂല, ഒന്നുമില്ല, വെള്ളം കൊടുക്കാൻ കഴിയൂല, നീ പാടത്ത് പണിയെടുക്കുന്നവനാ, എനിക്ക് ഈ സംഘടനാ പ്രവർത്തനവും നേരെ ഉണ്ടാവില്ല, നീ ജോലി ചെയ്തിട്ടില്ലെങ്കിൽ കുടുംബ പട്ടിണിയാവും. അതെല്ലാം ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് വരണമെന്ന് പറയാൻ വേണ്ടി, ഇത് തബലീഗ് ജമായത്തല്ലാതോ, ഇത് മുത്തനബിയുടെ സുന്നത്തെ ജമായത്തല്ലേ. തബലീഗാരെ സംബന്ധിച്ചിടത്തോളം 40 ദിവസത്തേക്ക് പോകണമെന്നാ, പോയിട്ടില്ലെങ്കിലോ നരകത്തിലേക്ക് പോകുന്ന പൊര പട്ടിണിയാൽ നിരക്കുകളാണ്. അത് ഇസ്ലാമിലില്ലല്ലോ. നീ പണിക്ക് പോകുന്നവൻ പണിക്ക് പോയിക്കോളെ. സംഘടനാ പ്രവർത്തനത്തിന് തൗഫീഖ് കിട്ടിയത് ചില മഹാന്മാർക്കാണ്. എല്ലാവർക്കും ആ തൗഫീഖ് കിട്ടൂല. അതവരുപയോഗപ്പെടുത്തുക. ഇനി നിനക്ക് അതൊന്നും കഴിയൂല, പണിക്ക് പോകണം, വെള്ളത്തിന് കൊടുക്കാൻ കഴിയൂല, വിധവാ പെൻഷന് പ്രവർത്തിക്കാൻ കഴിയൂല, വയലിൻ്റെ സ്റ്റേജ് കെട്ടാൻ നിനക്ക് നേരം ഉണ്ടാവില്ല. നമ്മളത് സജീവ ആളായിരിക്കും, പക്ഷെ വയലിൻ്റെ ഭാഗത്തൊന്നും വരാൻ കഴിയൂല. ചിലപ്പോൾ ലാസ്റ്റ് വന്നിട്ട് വേഗം എഴുന്നേറ്റ് പോകുന്ന ആളുണ്ടാവും. അങ്ങനെയൊക്കെയാണെങ്കിൽ നീ എന്താ അമല് ചെയ്യുക? ഈ നാവ് കൊണ്ട് നീ നന്മ മാത്രം പറഞ്ഞാൽ മതി, വേറെ കുറ്റമൊന്നും നീ പറയണ്ട. അപ്പോൾ നിനക്ക് എന്താക്കാം? സ്വർഗത്തിലേക്ക് പോകാം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല ഖൈറും ബർക്കത്തും കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.